Honeycomb textbook in English for class 7. Honeycomb textbook in English for class 7 CBSE. Fourth lesson. This is a story about an honest and hardworking old couple and their pet dog. The neighbors are troublesome and the dog dies a sad death. The spirit of the dog gives solace and support to his master in unexpected ways. ഇത് ഒരു ജാപ്പനീസ് സ്റ്റോറിയാണ്. The ashes that made trees bloom. The ashes that made trees bloom. Lesson 4. Look at the first paragraph. ഇതൊരു ജാപ്പനീസ് സ്റ്റോറിയാണ്. ഓൾഡ് കപ്പിൾസിനെ കുറിച്ചാണ്. അവർ വളരെ പെറ്റായിട്ട് വളർത്തിയിരുന്ന അവരുടെ ഡോഗിനെ ഒരു ഒരു മിസ്ഹാപ്പ്, അതായത് വളരെ ദാരുണമായ ഒരു അന്ത്യം ഉണ്ടായി. പക്ഷേ ആ ഡോഗിൻ്റെ സ്പിരിറ്റ്, ഇവരിത്രയേറെ സ്നേഹിച്ച, ലാളിച്ച് വളർത്തിയ ആ ഡോഗ് തിരിച്ച് എന്ത് റിവാർഡ്സാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത്. ദ ആഷസ് ദാറ്റ് മെയ്ഡ് ട്രീസ് ബ്ലൂ. ഫസ്റ്റ് പാരഗ്രാഫ്. ഇൻ ദ ഗുഡ് ഓൾഡ് ഡേയ്സ് ഓഫ് ദ ഡേമിയോസ് ദർ ലീവ്ഡ് ആൻ ഓൾഡ് കപ്പിൾ ഹൂസ് ഓൺലി പെറ്റ് വാസ് എ ലിറ്റിൽ ഡോഗ്. Having no children, they loved it as though it were a baby. In the good old days of the daimyos, means daimyos in the 19th century Japan, wealthy landlords. Vam pandukalathu Japanilulla wealthy landlords ne parayna perana daimyos. Appa landlord ne janmitham nammude Indiayil undayirunnallo janmitham aa janmitha kala ghattathile there lived an old couple whose only pet was a little dog. അവിടെ അന്ന് കാലത്ത് ഒരു ഓൾഡ് കപ്പിൾ, ഒരു ഭാര്യയും ഭർത്താവും, വയസ്സി എന്നൊരു ഭാര്യയും ഭർത്താവും ജീവിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ആകെയുള്ളതെന്ന് പറയുന്ന ഒരു പെറ്റ് ഡോഗ് മാത്രമാണ്. ഹാവിങ് നോ ചിൽഡ്രൻ ദ ലവ്ഡ് ഇറ്റ് ആസ് ദോ ഇറ്റ് വെയർ എ ബേബി. അപ്പോൾ അവർക്ക് കുട്ടികളില്ലാതിരുന്നുണ്ട്. ഹാവിങ് നോ ചിൽഡ്രൻ ദ ലവ്ഡ് ഇറ്റ്, അവർ അത് ആ നായക്കുട്ടിയെ വളരെ ഏറെ സ്നേഹിച്ചിരുന്നു. ആസ് ഇറ്റ് വെയർ ദർ ബേബി, അവരുടെ സ്വന്തം മകനെയോ മകളെയോ അവരെങ്ങനെ സ്നേഹിക്കുമോ അതുപോലെ തന്നെ ആ നായക്കുട്ടിയെ ആ ഓൾഡ് കപ്പിൾസ് സ്നേഹിച്ചിരുന്നു. ദ ഓൾഡ് ഡെയിം മെയ്ഡ് ഇറ്റ് എ കുഷൻ ഓഫ് ബ്ലൂ ക്രേപ്പ് ആൻഡ് അറ്റ് മീൽ ടൈം മ്യൂക്കോ ഫോർ ദാറ്റ് വാസ് ഇറ്റ്സ് നെയിം വുഡ് സിറ്റ് ഓൺ ഇറ്റ് ആസ് സ്നഗ് ആസ് എനി കാറ്റ്. ദ കൈൻഡ് പീപ്പിൾ ഫെഡ് ദ പെറ്റ് വിത്ത് ടിഡ്ബിറ്റ്സ് ഓഫ് ഫിഷ് ഫ്രം ദയർ ഓൾ ചോപ് സ്റ്റിക്സ് ആൻഡ് ഓൾ ദ ബോയിൽഡ് റൈസ് ഇറ്റ് വാണ്ടഡ്. Thus treated, the dumb creature loved its protectors like a being with a soul. അപ്പോൾ ഇവിടെ പറയുന്നത് ദ ഓൾഡ് ഡെയിം, ഡെയിം മീൻസ് ലേഡി, പ്രായം ചെന്ന ലേഡി എന്ത് ചെയ്തു, മെയ്ഡ് ഇറ്റ് എ കുഷൻ ഓഫ് ബ്ലൂ ക്രേപ്പ് ആൻഡ് ഇറ്റ് മീൽ ടൈം ആൻഡ് അറ്റ് മീൽ ടൈം മ്യൂക്കോ, മ്യൂക്കോ എന്നാണ് ആ പപ്പിയുടെ പേര്, മ്യൂക്കോ ഫോർ ദാറ്റ് വേഴ്സ് ഇറ്റ്സ് നെയിം വുഡ് സിറ്റ് ഓൺ ഇറ്റ് ആസ് നെഗ് ആസ് എനി കാറ്റ്. അതായത് കുഷ്യൻ, നല്ലൊരു കുഷ്യനൊക്കെ ഉണ്ടാക്കി, ക്രേപ്പ് തുണി കൊണ്ടാണ് കുഷ്യനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, ആ തുണി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കുഷ്യനിൽ ഒരു പൂച്ചക്കുട്ടി എങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുമോ അതുപോലെ തന്നെയായിരുന്നു ഈ പപ്പിയും ഇരുന്നിരുന്നത്. ദ കൈൻഡ് പീപ്പിൾ ഫെഡ് ദ പെറ്റ് വിത്ത് ടിഡ്ബിറ്റ്സ് ഓഫ് ഫിഷ്. ടിഡ്ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മീൽ എന്ന് മാത്രമേ അർത്ഥമേ ഉള്ളൂ. ടിഡ്ബിറ്റ്സ് ഓഫ് ഫിഷ് ഫ്രം ദെയർ ഓൺ ചോപ്പ് സ്റ്റിക്സ്. നമുക്കറിയാം ചോപ്പ് സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ചോപ്പ് സ്റ്റിക്സ്, അതായത് ആഹാരം കഴിക്കാൻ നമ്മൾ സ്പൂൺ ഉപയോഗിക്കുന്ന പോലെ ജാപ്പനീസ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന രണ്ട് കമ്പുകൾ കൊണ്ടുള്ള അവർ ഭക്ഷണം കഴിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ആ സ്റ്റിക്കിനെയാണ് അവർ ചോപ്പ് സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ സ്വന്തം ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ആ ബോയിൽഡ് റൈസോ അല്ലെങ്കിൽ ടിഡ്ബിറ്റ്സൊക്കെ ഈ നായക്കുട്ടിക്ക് അവർ കൊടുത്തത്. അപ്പോൾ സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഒരു നായക്കുട്ടി, ഒരു ആനിമൽ, ഒരു ഡംബ് ക്രീച്ചർ, സംസാരിക്കാൻ കഴിയാത്തൊരു ക്രീച്ചർ, ആ ക്രീച്ചറിനെ അവർ അത്രയധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുപയോഗിക്കുന്ന അതേ ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് അതിനാവശ്യമായ ഭക്ഷ്യം, ഭക്ഷ്യധാന്യങ്ങൾ അല്ലെങ്കിൽ റൈസ് അല്ലെങ്കിൽ ടിഡ്ബിറ്റ്സ് ഒക്കെ അവർ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രൊട്ടക്ടേഴ്സിനെ, ഈ നായക്കുട്ടിയെ നന്നായി സ്നേഹിച്ച് നോക്കി വളർത്തിയത്, കെയർ ചെയ്തിരുന്ന പ്രൊട്ടക്ടേഴ്സ്, സംരക്ഷിച്ചത് ആരാണോ അവരെ ഈ നായക്കുട്ടി എങ്ങനെ സ്നേഹിച്ചു, ബീങ് വിത്ത് എ സോൾ, തൻ്റെ ആത്മാവ് കൊണ്ടാണ് ആ നായക്കുട്ടി സ്നേഹിച്ചത് എന്നാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ, ദ ആഷസ് ദാറ്റ് മെയ്ഡ് ട്രീസ് ബ്ലൂം എന്ന് പറയുന്ന ലെസൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പാരഗ്രാഫിൽ പറയുന്നത്. ലെറ്റ് അസ് ലുക്ക് ദാറ്റ് ഫസ്റ്റ് പാരഗ്രാഫ് വൺസ് അഗെയിൻ. ഇൻ ദ ഗുഡ് ഓൾഡ് ഡേയ്സ് ഓഫ് ദ ഡേമിയോസ് ദർ ലീവ്ഡ് ആൻ ഓൾഡ് കപ്പിൾ ഹൂസ് ഓൺലി പെറ്റ് വാസ് എ ലിറ്റിൽ ഡോഗ്. ഹാവിംഗ് നോ ചിൽഡ്രൻ ദേ ലവ്ഡ് ഇറ്റ് ആസ് ദോ ഇറ്റ് വേർ എ ബേബി.
The old dame made it a cushion of blue crepe, and at mealtime Muko, for that was its name, would sit on it as snug as any cat. The kind people fed the pet with the tidbits of fish from their own chopsticks and all the boiled rice it wanted. Thus treated, the dumb creature loved its protectors like a being with a soul. So, എങ്ങനെയാണ് ആ നായക്കുട്ടി ഓൾഡ് കപ്പിളും തമ്മിലുള്ള സ്നേഹം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. സോ വി ക്യാൻ മൂവ് ടു ദ സെക്കൻഡ് പാരഗ്രാഫ്. ദ ഓൾഡ് മാൻ ബീങ് എ റൈസ് ഫാമർ വെന്റ് ഡെയിലി വിത്ത് ഹോ ഓർ സ്പേഡ് ഇൻ ടു ദ ഫീൽഡ്സ് വർക്കിംഗ് ഹാർഡ് ഫ്രം മോർണിംഗ് അണ്ടിൽ ഓ ടെൻഡോസാമ ഹാഡ് ഗോൺ ഡൗൺ ബിഹൈൻഡ് ദ ഹിൽസ്. ഇവിടെ ഓ ടെൻഡോസാമ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ദ ഓൾഡ് മാൻ, വട്ട് ഇസ് ഹിസ് ജോബ്? ഹി ഈസ് എ ഫാമർ. What type of farmer? A rice farmer. And what were the tools for him? Hoe and spade. Hoe nu parayna koondali, spade nu vachana nammala naattile thoombai nu parayum. Hoe yum spade um adayathu thoombayum koondaliyum okke aayittana adekham evadekku povana thande rice cultivate cheyanayittu vayilekku povunathu. Working hard from morning until the sunset, adayathu raavile mudhal vaigineram vare adekham ee vayilekku pogum. Every day the dog followed him to work, never once harming the white heron, and walked adekham aa farmante pinnale oralum kudi povunnundu ivide. Aarana pogunnathu? The dog harming the white without harming the white heron that walked in the footsteps of the old man to pick up the worms. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ വയലിൽ ചെന്ന് കിളയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴും അതിനകത്തിൽ ധാരാളം വേംസൊക്കെ കാണുമായിരിക്കും വയലിനകത്തിലൊക്കെ, അല്ലേ? കിളയ്ക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ചെറിയ ചെറിയ ഇൻസെക്റ്റുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയുള്ളൊരു പക്ഷിയാണ് ഹെറോൺ എന്ന് പറയുന്നത്, വൈറ്റ് ഹെറോൺ. അത് ഈ ഓൾഡ് മാൻ്റെ ഫുട് സ്റ്റെപ്സിലൂടെ നോക്കി, വേംസിനെ നോക്കി നടക്കും. പക്ഷെ നമ്മുടെ നായക്കുട്ടി ഈ ഹെറോണിനെ ഒരിക്കൽ പോലും ഹാം ചെയ്തിട്ടില്ല. അത്ര നല്ല ഒരു നായക്കുട്ടിയാണ്. അൻസറിനെയുള്ള ഈ യജമാനോടൊപ്പം ചേർന്ന് നടക്കുന്ന ഒരു നായക്കുട്ടിയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫോർ ദ ഓൾഡ് ഫെലോ വാസ് പേഷ്യൻ്റ് ആൻഡ് കൈൻഡ് ടു എവറിഥിങ് ദാറ്റ് ഹാഡ് ലൈഫ്. ഇവിടെ ആ മനുഷ്യൻ്റെ ഒരു നല്ല ഗുണമാണ് പറയുന്നത്, ഒരു നല്ല ക്വാളിറ്റിയാണ് പറയുന്നത്. എന്താണ് ആ ക്വാളിറ്റി? ഫോർ ദ ഓൾഡ് ഫെലോ വാസ് പേഷ്യൻ്റ് ആൻഡ് കൈൻഡ് ടു എവറിഥിങ് ദാറ്റ് ഹാഡ് ലൈഫ്. എന്തിന് ജീവനുണ്ടോ അതിനോടൊക്കെ തന്നെ പേഷ്യൻ്റ് ആൻഡ് കൈൻഡ്, ക്ഷമയോടെയും ദയയോടെയും പെരുമാറിയിരുന്ന ഒരു ഫാർമറായിരുന്നു നമ്മുടെ ഇവിടെ പറയുന്ന കഥാപാത്രം. സോ ആൻഡ് ഓഫൺ ടേൺഡ് അപ്പ് എ സോഡ് ഓൺ പർപ്പസ് ടു ഗീവ് ഫുഡ് ടു ദ ബേർഡ്സ്. സോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എർത്ത് വിത്ത് വൈൽഡ് ഗ്രാസ്, ഗ്രാസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അത് ഒന്ന് ഈ പക്ഷികൾക്കൊക്കെ ഭക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഭൂമി തന്നെ മറിച്ചിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് കിളച്ചിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണാൻ. എവരി അപ്പം ദ ഫോർ ദ ഓൾഡ് ഫെലോ വാസ് പേഷ്യൻ്റ്, ദ ഓൾഡ് ഫെലോ വാസ് പേഷ്യൻ്റ് എൻ്റെ എങ്ങനെയൊക്കെ ഉള്ളായിരുന്നു? പേഷ്യൻ്റ് ആൻഡ് കൈൻഡ് ടു എവറിഥിങ് ദാറ്റ് ഹാഡ് എ ലൈഫ്. എന്തിനൊക്കെ ജീവനുണ്ടോ അവയോടൊക്കെ സഹാനുഭൂതിയോടുകൂടിയും ദയയോടുകൂടിയും പെരുമാറിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഈ ഓൾഡായിട്ടുള്ള ഫാർമർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഓഫൺ ടേൺഡപ്പ് എന്ന് പറഞ്ഞാൽ സോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി കാണപ്പെടുന്ന പച്ചപ്പ്, അതായത് വൈൽഡ് ഗ്രാസ് ഒക്കെ ആവാം, അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷികൾക്ക് കഴിക്കാനുള്ള ഫുഡ് അവിടെ നിന്ന് ലഭ്യമാകുമായിരുന്നു. What happened one day? The next paragraph. Look at the next paragraph. One day the dog came running to him, putting his paws against his legs and motioning with his head to some spot behind. ഒരു ദിവസം ഈ വയലിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നായക്കുട്ടി ഓടി വരികയാണ്. One day the dog came running to him. ജോലി ചെയ്യുന്ന ഈ ഫാർമറിൻ്റെ അടുത്തേക്ക് നായക്കുട്ടി ചെന്നിട്ട്, പുട്ടിങ് ഹിസ് പോസ് എഗെയിൻസ്റ്റ് ഹിസ് ലെഗ്സ് ആൻഡ് മോഷനിങ് വിത്ത് ഹിസ് ഹെഡ് ടു സം സ്പോട്ട് ബിഹൈൻഡ്. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വന്നിട്ട്, അദ്ദേഹം ആ ഫാർമറിൻ്റെ കാൽക്കൽ വന്നിട്ട് ഈ നായക്കുട്ടി തൻ്റെ കൈകൾ കൊണ്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യണം, സ്ക്രാച്ച് ചെയ്തിട്ട് തല ഇങ്ങനെ കുലുക്കിക്കൊണ്ട് ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് ആ വ്യക്തിയെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ദ ഓൾഡ് മാൻ അറ്റ് ഫസ്റ്റ് തോട്ട് His pet was only playing and did not mind it. ആദ്യമൊക്കെ ആ മനുഷ്യൻ വിചാരിച്ചെന്തുവാ, ഓൾഡ് മാൻ വിചാരിച്ചെന്തുവാ, ആദ്യമൊക്കെ വിചാരിച്ചത് ഹി വാസ് പ്ലേയിങ്, ദ പെറ്റ് വാസ് പ്ലേയിങ് വിത്ത് ഹിം, സോ ഹി ഡിഡ് ഇൻ മൈൻഡ്. അതുകൊണ്ട് തന്നെ ഈ നായക്കുട്ടി സ്ഥിരമായിട്ട് ഈ മനുഷ്യൻ്റെ കൂടെ കളിക്കുന്നതായതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് വലിയ കാര്യമായിട്ട് ഗൗനിച്ചില്ല. ബട്ട് ദ ഡോഗ് കെപ്റ്റ് ഓൺ വിന്നിങ് ആൻഡ് റണ്ണിങ് ടു ആൻഡ് ഫ്രോ ഫോർ സം മിനിറ്റ്സ്. ദെൻ ദ ഓൾഡ് മാൻ ഫോളോഡ് ദ ഡോഗ് ഫ്യൂ യാർഡ്സ്
to a place where the animal began a lively scratching. കുറേ നേരം കൊണ്ട് ഇത് ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ഓടുകയും ഈ മനുഷ്യന്റെ കാലയിൽ വന്ന് മാന്തുകയൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി എന്തോ സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ദെൻ ദ ഓൾഡ് മാൻ ഫോളോഡ് ദ ഡോഗ്. ആ ടു ആൻഡ് ഫ്രോ വരികയും പോവുകയും ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് തന്നെ ഈ ഓൾഡ് മാനും പോയി. ഫ്യൂ ആർട്സ് ടു എ പ്ലേസ് വേർ ആനിമൽ ബിഗാൻ എ ലൈവ്ലി സ്ക്രാച്ചിങ് എന്ന് പറഞ്ഞത്, ലൈവ്ലി സ്ക്രാച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മാന്താൻ തുടങ്ങി, ആ ഭൂമി ഇങ്ങനെ മാന്താനായിട്ട് തുടങ്ങി. മാന്തുക എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? ഇങ്ങനെ മണ്ണ് നീക്കുക, മേൽമണ്ണ് നീക്കുന്നതിനെയാണ് നമ്മൾ മലയാളത്തിൽ മാന്തുക എന്ന് പറയുന്നത്. മേൽമണ്ണ് മാന്തി നീക്കാനായിട്ട് ശ്രമിച്ചു. തിങ്കിങ് ഇറ്റ് വാസ്, അപ്പം നമ്മുടെ ഫാർമർ ചിന്തിക്കുന്നത് എന്താണെന്ന് നോക്കി. തിങ്കിങ് ഇറ്റ് വാസ് പോസിബിളി എ ബെറീഡ് ബോൺ ഓർ എ ബിറ്റ് ഓഫ് ഫിഷ്, ദ ഓൾഡ് മാൻ സ്ട്രക്ക് ഹിസ് ഹോ ഇൻ ദ എർത്ത് വെൻ ലോ എ പൈൽ ഓഫ് ഗോൾഡ് ഗ്ലീംഡ് ബിഫോർ ഹിം. അദ്ദേഹം ചോദിച്ച എന്തെങ്കിലും ഒരു ഡെഡായിട്ടുള്ള എന്തെങ്കിലും ജീവി ഈ മണ്ണിൻ്റെ അടിയിൽ കാണും, അതുകൊണ്ടായിരിക്കും ഈ നായക്കുട്ടി ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. തിങ്കിങ് ഇറ്റ് വാസ് പോസിബിളി ബെറീഡ് ബോൺ, ഒന്നുകിൽ കുഴിച്ചിട്ട ഒരു ബോൺ ആയിരിക്കാം അല്ലെ പിറ്റ് ഓഫ് ഫിഷ് ആയിരിക്കാം. ദ ഓൾഡ് മാൻ സ്ട്രക്ക് ഹിസ് ഹോ ഇൻ ദ എർത്ത് എന്ന് പറഞ്ഞത്, അദ്ദേഹം തൻ്റെ കൂന്താലി കൊണ്ട് ആ ഭാഗത്തേക്ക് ആഞ്ഞ് കുത്തി. ആ കുത്തി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വെൻ ലോ, ഇവിടെ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കാണ് കാണുന്നത് കണ്ടോ, വെൻ ലോ എ പൈൽ ഓഫ് ഗോൾഡ് ഗ്ലീംഡ് ബിഫോർ ഹിം, അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് പൈൽ എന്ന് വെച്ചാൽ എന്തോ ഒരു കൂമ്പാരം പോലെ, ഒരു കൂമ്പാരം പോലെ ഗോൾഡ് അദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ തിളങ്ങി ഇങ്ങനെ നിന്നു. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നമുക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലെ പേജ് നമ്പർ 57 ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. ദസ് ഇൻ എൻ അവർ ദ ഓൾഡ് കപ്പിൾ വെയർ മെയ്ഡ് റിച്ച്. ഇവിടെ ഒരു എന്താ പറയുന്നത്, എ പൈൽ ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞത്, ഒരു കൂമ്പാരം ഗോൾഡാണ് കിട്ടിയത്. നിമിഷ നേരം കൊണ്ട് അദ്ദേഹം ആരായി തീർന്നു, കപ്പിൾ ആരായിട്ട് തീർന്നു, റിച്ചായിട്ട് മാറി. ദസ് ഇൻ എൻ അവർ ദ ഓൾഡ് കപ്പിൾ വെയർ മെയ്ഡ് റിച്ച്. ദ ഗുഡ് സോൾസ് ബോട്ട് എ പീസ് ഓഫ് ലാൻഡ്, മെയ്ഡ് എ ഫീസ്റ്റ് ഫോർ ദെയർ ഫ്രണ്ട്സ് ആൻഡ് ഗേവ് പ്ലെൻറ്റിഫുള്ളി ടു ദെയർ പുവർ നൈബേഴ്സ്. ഫോർ ദ ഡോഗ് ദ പെറ്റഡ് ഹിം ടിൽ ദ നിയർലി സ്മുതേർഡ് ഹിം വിത്ത് കൈൻഡ്നെസ്. അപ്പം അവർക്ക് പെട്ടെന്ന് റിച്ചാവാനൊരു കാരണമുണ്ടായി, ഗോൾഡ് കിട്ടി അല്ലേ. റിച്ചായിട്ട് അവരവരുടെ തന്നെ മാത്രം കാര്യങ്ങളല്ല നോക്കിയത്, അവരെന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് നോക്കി. ദ ഗുഡ് സോൾസ്, ഈ രണ്ട് ഓൾഡായിട്ടുള്ള കപ്പിളിൻ്റെയാണ് ആ ഗുഡ് സോൾ, നല്ല ആത്മാക്കൾ എന്ന് പറയുന്നത്. ദ ഗുഡ് സോൾസ് ബോട്ട് എ പീസ് ഓഫ് ലാൻഡ്, അവർക്ക് വേണ്ടിയിട്ടൊരു വസ്തു വാങ്ങി. മെയ്ഡ് എ ഫീസ്റ്റ് ഫോർ ദെയർ ഫ്രണ്ട്സ്, ഫീസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വിരുന്നൊരുക്കി, കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു വിരുന്നൊരുക്കി. ആൻഡ് ഗേവ് പ്ലെൻറ്റിഫുള്ളി ടു ദ പുവർ നൈബേഴ്സ്, നൈബേഴ്സിന് എന്ത് കൊടുത്തു, ധാരാളമായിട്ട് കൈ അയച്ച് അവരെയൊക്കെ പുവറായിട്ടുള്ള നൈബേഴ്സിനെ അയൽവക്കാരെയൊക്കെ സഹായിച്ചു. ആസ് ഫോർ ദ ഡോഗ് ദ പെറ്റഡ് ഹിം ടിൽ ദ നിയർലി സ്മുതേർഡ് ഹിം വിത്ത് കൈൻഡ്നെസ്, അതിനെ എത്ര മരിക്കുന്നത് വരെ, ആ സ്മുതേർഡ് എന്ന് വെച്ചാൽ അത് മരിക്കുന്നതും വരെ അതിനെ കൈൻഡ്നെസ് കൊണ്ട് സ്നേഹത്തോടെ താലോലിച്ചിരുന്നു ആ ഓൾഡ് കപ്പിൾ. അപ്പോൾ വട്ട് ഇസ് ഇൻ ദിസ് പാരഗ്രാഫ്, ലെറ്റ് അസ് ലുക്ക് വൺസ് അഗെയിൻ. ദസ് ഇൻ അൻ അവർ ദ ഓൾഡ് കപ്പിൾ വെർ മെയ്ഡ് റിച്ച്, ദ ഗുഡ് സോൾസ് ബോട്ട് എ പീസ് ഓഫ് ലാൻഡ്, മെയ്ഡ് എ ഫീസ്റ്റ് ഫോർ ദെയർ ഫ്രണ്ട്സ് ആൻഡ് ഗേവ് പ്ലെൻറ്റിഫുള്ളി ടു ദെയർ പുവർ നൈബേഴ്സ്. ആസ് ഫോർ ദ ഡോഗ് ദ പെറ്റഡ് ഹിം ടിൽ ദ നിയർലി സ്മുതേർഡ് ഹിം വിത്ത് കൈൻഡ്നെസ്. അപ്പം ആ നായക്കുട്ടി മരിക്കുന്നത് വരെ വളരെ സ്നേഹത്തോടെ, വളരെ കരുതലോടെ, വളരെ ദയയോടുകൂടിയാണ് അവർ ആ നായക്കുട്ടി നോക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. നൗ ഇൻ ദ സെയിം വില്ലേജ് ദർ ലീവ്ഡ് എ വിക്കഡ് ഓൾഡ് മാൻ ആൻഡ് ഹിസ് വൈഫ്, നോട്ട് എ ബിറ്റ് സെൻസിറ്റീവ് ആൻഡ് കൈൻഡ്, ഹു ഹാഡ് ഓൾവേസ് കിക്ക്ഡ് ആൻഡ് സ്കോൾഡ് ഓൾ ഡോഗ്സ് വെനെവർ എനി പാസ് ദെയർ ഹൗസ്. ഇവിടെ നമ്മൾ ഗുഡ് ഓൾഡ് പീപ്പിളിനെ കണ്ട് അല്ലേ, ഗുഡ് സോൾസിനെ നമ്മൾ കണ്ട്, നല്ല കൈൻഡ്, ഇവിടെ നമ്മൾ പറയുന്നുണ്ട് പേഷ്യൻ്റ് ആൻഡ് കൈൻഡ് ഇനഫ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഈ രണ്ട് ഓൾഡ് കപ്പിൾസിൻ്റെ അടുത്തേക്ക് അടുത്ത് തന്നെ താമസിക്കുന്ന നൈബർ എങ്ങനെയുള്ള ആളായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, നൗ ഇൻ ദ സെയിം വില്ലേജ് ദർ ലീവ്ഡ് വിക്കഡ്, വിക്കഡ് എന്നാണ് ആദ്യമേ തന്നെ പറഞ്ഞത്, വിക്കഡ് അല്ലേ, വളരെ മോശമായ അവസ്ഥയിൽ ജീവിക്കുന്ന, വളരെ മോശമായ സ്വഭാവത്തോടുകൂടി ജീവിക്കുന്നവരെയാണ് നമ്മൾ വിക്കഡ്, കണ്ണിങ്. പിന്നെ ഓൾഡ് മാൻ ആൻഡ് ഹിസ് വൈഫ് നോട്ട് എ ബിറ്റ് ഓഫ് സെൻസിറ്റീവ് ആൻഡ് കൈൻഡ് എന്ന് പറഞ്ഞതോ, ഒരു ശകലം സെൻസിറ്റിവിറ്റി, മനസ്സിലൊരു ഇമോഷൻസ് ഇല്ലാത്തത്, അതുപോലെ തന്നെ കൈൻഡ്നെസ് ഇല്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും. ഓൾഡ് മാൻ ആൻഡ് ഹിസ് വൈഫ് നോട്ട് എ ബിറ്റ് ഓഫ് സെൻസിറ്റീവ് ആൻഡ് കൈൻഡ്,
ഹൂ ഹാഡ് ഓൾവേസ് കിക്ക്ഡ് എന്നാണ് പറയുന്നത്. കിക്ക്ഡ് ആൻഡ് സ്കോൾഡഡ്. കിക്ക്ഡ് എന്ന് വെച്ചാൽ നമ്മൾ തൊഴിക്കുക എന്നാണ് മലയാളത്തിൽ അർത്ഥം അല്ലേ. സ്കോൾഡ് എന്ന് പറഞ്ഞാൽ വഴക്ക് പറയാം. കിക്ക് ചെയ്യുകയും ചെയ്യും, സ്കോൾഡ് ചെയ്യുകയും ചെയ്യും. ആരെ? ഓൾ ഡോഗ്സ്, എല്ലാ നായകളെയും കണ്ടാൽ ഉടനെ അവരെ വഴക്ക് പറയുകയും ചെയ്യും, അവരെ തൊഴിക്കുകയും ചെയ്യും അല്ലേ. വെന്നെവർ എനി പാസ് ദയർ ഹൗസ്, അവരുടെ വീടിൻ്റെ സമീപത്തുകൂടി പോകാൻ പോലും ഒരു നായയെ അവർ സമ്മതിച്ചിരുന്നില്ല. ഹിയറിംഗ് ഓഫ് ദയർ നൈബേഴ്സ് ഗുഡ് ലക്ക് ദ കോക്സ് ദ ഡോഗ് into their garden and set before him bits of fish and other dainties. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ ഒരു സംഭവം ഉണ്ടായാൽ പെട്ടെന്ന് നാട്ടിലെല്ലാവരും അറിയും അല്ലേ. അപ്പൊ ഇവിടെ ഈ ഓൾഡ് പീപ്പിൾ പെട്ടെന്ന് എങ്ങനെ റിച്ചായി, അവരെങ്ങനെ അയൽവക്കക്കാർക്കൊക്കെ ഒരു ഫീസ്റ്റ് ഒരുക്കി കൊടുത്തു, എങ്ങനെ അവരുടെ നൈബേഴ്സായിട്ടുള്ള പൂവർ ആയിട്ടുള്ള ആൾക്കാരെ അവർ സഹായിച്ചു, അവരുടെ ആ കൈൻഡ്നെസ് എത്രമാത്രം വലുതായിരുന്നു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി അവർക്ക് എങ്ങനെ ഇത് സാധിച്ചു. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ ഡോഗാണ് അവർക്ക് ഈ നന്മ അല്ലെങ്കിൽ ഈ ലക്കി ലക്ക് കൊണ്ടുവന്നത് എന്ന് അവർ മനസ്സിലാക്കി കാണും. അതുകൊണ്ട് ആ സ്റ്റോറി ആ നാട് മുഴുവനും സ്പ്രെഡ് ചെയ്ത് കാണും. അത് കേട്ടിട്ട് നമ്മുടെ ഈ വിക്കഡായിട്ടുള്ള കപ്പിൾസ് എന്താ ചെയ്യുന്നത്? ഹിയറിംഗ് ഓഫ് ദെയർ നൈബേഴ്സ് ഗുഡ് ലക്ക്, ഗുഡ് ലക്ക് കണ്ടതിൽ കൊണ്ട്, അതായത് ഹിയറിംഗ് എന്ന് വെച്ചാൽ അവരുടെ കേട്ടു. ഹിയറിംഗ് ഓഫ് ദെയർ ഗുഡ് ലക്ക് ദ കോക്സ്ഡ്, കോക്സ്ഡ് എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക, പേഴ്സുവേഡ് എന്നർത്ഥം. ദ കോക്സ് ദ ഡോഗ് ഇൻ ടു ദ ഗാർഡൻ ആൻഡ് സെറ്റ് ബിഫോർ ഹിം ബിറ്റ്സ് ഓഫ് ഫിഷ് ആൻഡ് അതർ ഡെയിൻറ്റീസ് ഹോപ്പിംഗ് ഹി വുഡ് ഫൈൻഡ് ട്രഷർ ഫോർ ദം. അപ്പം ഇവർക്ക് കഥകൾ കിട്ടി അല്ലെ, നല്ല രീതിയിൽ ഈ പപ്പിയെ നോക്കിയത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഗോൾഡ് കിട്ടിയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ കോക്സ്ഡ്, കോക്സ്ഡ് എന്ന് വെച്ചാൽ അതിനെ പ്രേരിപ്പിച്ച് കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടോ അതിനെ കൊടുക്കുന്ന പ്രേരിപ്പിച്ച് കൊണ്ടുവരാന് ബിറ്റ്സ് ഓഫ് ഫിഷ് ആൻഡ് ബിറ്റ്സ് ഓഫ് ഫിഷ് ആൻഡ് അതർ ഡെയിൻറ്റീസ്. ഡെയിൻറ്റീസ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റി ഫുഡ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ആൻഡ് ഹോപ്പിംഗ് ഹീ വുഡ് ഫൈൻഡ് എ ട്രഷർ, അവർക്ക് വേണ്ടിയിട്ട് ഒരു ട്രഷർ ഈ നായക്കുട്ടി കണ്ടെത്തും എന്ന് വിചാരിച്ചിട്ടാണ് അവരെ ആ നായക്കുട്ടി അവിടേക്ക് കൊണ്ടുവരുന്നത്. ബട്ട് ദ ഡോഗ് ബീങ് അഫ്രൈഡ്, പക്ഷെ നമ്മുടെ ഈ നായക്കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ച് ഈ മനുഷ്യരെ വിക്കഡായിട്ടുള്ള ആൾക്കാരാണ്. അവരേതൊരു നായക്കുട്ടി അടുത്തുകൂടി പോയി കഴിഞ്ഞാൽ അതിനെ കിക്ക് ചെയ്യുകയും സ്കോൾഡ് ചെയ്യുകയും ചെയ്യുന്നത് ഈ നായക്കുട്ടിയും കണ്ടിട്ടുണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ അഫ്രൈഡ് ആയിരുന്നു അല്ലേ, അതുകൊണ്ട് തന്നെ പേടിച്ചിട്ടായിരുന്നു. ആൻഡ് ബട്ട് ദ ഡോഗ് ബീങ് അഫ്രൈഡ് ഓഫ് ദ ക്രൂവൽ പെയർ വുഡ് നീദർ ഈറ്റ് നോർ മൂവ്, അത് ഭക്ഷണം കഴിക്കുകയോ ചെയ്തില്ല, അവിടുന്ന് നീങ്ങുകയോ ചെയ്തില്ല. അപ്പം ഈ നായക്കുട്ടി ഈ വിക്കഡായിട്ടുള്ള ഓൾഡ് കപ്പിളിനെ പേടിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യാനത്, ഭക്ഷണം കഴിക്കാതിരിക്കുകയും അവിടെ നിന്ന് മൂവ് ചെയ്യാതെ ഇരിക്കുകയും ചെയ്തത്. സോ ലെറ്റ് അസ് ലുക്ക് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ദെൻ ദേ ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ ഡോസ്. പിന്നീട് അവരെന്താ ചെയ്യുന്നത്? ദെൻ ദേ ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ഡോസ്. ഡ്രാഗ്ഡ് ഹിം മീൻസ് ദ പപ്പി. ടേക്കിംഗ് എ സ്പെയ്ഡ് ആൻഡ് ഹോ വിത്ത് ദ, കൂടെ എന്തെടുത്തു? ഇനിയും ഭൂമിക്കടിയിൽ നിന്ന് സ്വർണമൊക്കെ കിട്ടിയെങ്കിലോ. അതുകൊണ്ട് തന്നെ ദേ ടുക്ക് എ സ്പെയ്ഡ് ആൻഡ് ഹോ. നോ സൂണർ ഹാഡ് ദ ഡോഗ് ഗോട്ട് നിയർ എ പൈൻ ട്രീ ഗ്രോയിങ് ഇൻ ദ ഗാർഡൻ ദാൻ ഹി ബിഗാൻ ടു പോ ആൻഡ് സ്ക്രാച്ച് ദ ഗ്രൗണ്ട് ആസ് ഇഫ് എ മൈറ്റി ട്രഷർ ലേ ബെനീത്ത്. അങ്ങനെ അവരും ഇതുപോലെ തന്നെ ഒരു പൈൻ ട്രീയുടെ ചുവട്ടിലേക്ക് ഈ നായയെ എത്തിച്ചു. ആ നായ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഡോഗിന് എന്ത് ചെയ്തു, ഡോഗ് ഗാർഡനിൽ എത്തിക്കഴിഞ്ഞപ്പോഴെ ടു പോ ആൻഡ് സ്ക്രാച്ച് ദ ഗ്രൗണ്ട് ആസ് ഇഫ് മൈറ്റി ട്രഷർ ലേ ബെനീത്ത്. അവിടെ അവനിങ്ങനെ ആ മേൽമണ്ണ് മാന്തി കൊടുക്കാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ മേൽമണ്ണ് നീക്കം ചെയ്യാനായിട്ട് അവൻ്റെ പോസ് ഉപയോഗിച്ച് നീക്കാനായിട്ട് ചോദിച്ചു. അപ്പോൾ അവിടെ എന്തുണ്ടാവും എന്നായിരിക്കും ഈ വിക്കറ്റ് കപ്പിൾ വിചാരിക്കുന്നത്. ട്രഷർ ലേ ബെനീത്ത്, മൈറ്റി ട്രഷർ, വളരെ വലിയ ഒരു സമ്പാദ്യം, സ്വർണം അല്ലെങ്കിൽ അതുപോലെയുള്ള വിലപിടിപ്പുള്ള എന്തെങ്കിലും ട്രഷർ ഈ മണ്ണിനടിയിൽ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു നായക്കുട്ടിയെ കൊണ്ട് ഇവിടെ ഇങ്ങനെ മേൽമണ്ണ് നീക്കിക്കുന്നു. അപ്പോൾ അവർക്ക് ക്ഷമയില്ല. അപ്പോൾ അവരുടെ അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കി. ക്യുക്ക് വൈഫ് ഹാൻഡ് മീ ദ സ്പെയ്ഡ് ആൻഡ് ഹോ. ക്യുക്ക് വൈഫ് ഹാൻഡ് മീ ദ സ്പെയ്ഡ് ആൻഡ് ഹോ. ഭർത്താവാണ് അലറിക്കൊണ്ട് പറയുന്നത്. എന്താണ് പറയുന്നത്? ക്യുക്ക് വൈഫ് മീ, എൻ്റെ കയ്യിലേക്ക് നീ സ്പെയ്ഡും ഹോയും തരും. ക്രൈഡ് ദ ഗ്രീഡി ഓൾഡ് ഫൂൾ എന്നാണ് പറയുന്നത്. ക്രൈഡ് ദ ഗ്രീഡി ഓൾഡ് ഫൂൾ. ഇവിടെ രണ്ട് അജക്റ്റീവാ, ഗ്രീഡി ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫൂൾ. ഹി ആസ് ഹി ഡാൻസ്ഡ് വിത്ത് ജോയ്. ഇത് മേൽമണ്ണ് നീക്കുന്നത് കണ്ടപ്പോഴും ഇവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. കാരണം എന്തായിരിക്കും അതിനുള്ളിലുണ്ടാവുക? മൈറ്റി ട്രഷർ ലേ ബെനീത്ത് എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഈ വ്യക്തി എന്ത് ചെയ്യാൻ ചോദിക്കുന്നത്. ഡാൻസ്ഡ് വിത്ത് ജോയ്. ക്യുക്ക് വൈഫ് ഹാൻഡ് മീ ദ സ്പെയ്ഡ് ആൻഡ് ഹോ. ക്രൈഡ് ദ ഗ്രീഡി ഓൾഡ് ഫൂൾ ആസ് ഹി ഡാൻസ്ഡ് വിത്ത് ജോയ്. Then the covetous old fellow with a spade and the old crone with a hoe began to dig. But there was nothing but a dead kitten.
ആ ഗ്രീഡി ആയിട്ടുള്ള ഓൾഡ് വുമണും ആ ഭർത്താവും ഭാര്യയും കൂടി എന്ത് ചെയ്തു? ദ കവറ്റസ് കവറ്റസ് കണ്ണിങ് ദ ഗ്രീഡി ഓൾഡ് ഫെലോ വിത്ത് സ്പേഡ് ആൻഡ് ഹോ ദെൻ ദ കവറ്റസ് ഓൾഡ് ഫെലോ കവറ്റസ് ഓൾഡ് ഫെലോ വിത്ത് സ്പേഡ് ആൻഡ് ഹോ വിത്ത് എ സ്പെയ്ഡ് ആൻഡ് ദ ഓൾഡ് ക്രോൺ വിത്ത് എ ഹോ അയാൾ എന്തെടുത്തു? സ്പെയ്ഡ് എടുത്തു. ആ ലേഡിയാണ് എന്തെടുത്തിരിക്കുന്നത്? ഹോ എടുത്തിരിക്കുന്നത്. ബിഗാൻ ഡിഗ് ചെയ്യാനായിട്ട് അവർ തുടങ്ങി. ബട്ട് ദെയർ വാസ് നത്തിങ് ബട്ട് എ ഡെഡ് കിറ്റൻ. എന്തേ ഉണ്ടായിരുന്നുള്ളൂ? ദെർ വാസ് നത്തിങ് ബട്ട് എ ഡെഡ് കിറ്റൻ. അവിടെ ഒരു ചത്ത പൂച്ച മാത്രമാണ് അവർക്ക് കിട്ടിയത്. ദ സ്മെൽ ഓഫ് വിച്ച് മെയ്ഡ് ദം ഡ്രോപ്പ് ദെയർ ടൂൾസ് ആൻഡ് ഷട്ട് ദെയർ നോസസ്. ആ ചത്ത പൂച്ചയുടെ ബാഡ് സ്മെല്ല് കൊണ്ട് അവർക്കവിടെ നിൽക്കാൻ പറ്റിയില്ല. ദേ ഹാഡ് ടു ഷട്ട് ദെയർ നോസസ്. അവരുടെ മൂക്കൊക്കെ അവർക്ക് പൊത്തിപ്പിടിക്കേണ്ടി വന്നു. ടൂൾസ് എല്ലാം അവർ താഴെയിട്ടു. ഫ്യൂറിയസ് അറ്റ് ദ ഡോഗ്. ഫ്യൂറിയസ്, ഭയങ്കര ദേഷ്യം വന്നു. കാരണം എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഇതെല്ലാം തുറന്നത്? മൈറ്റി ട്രഷർ പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഗ്രൗണ്ടൊക്കെ ഈ പൂച്ച ഈ പപ്പിയെ കൊണ്ട് മാന്താനായിട്ട് ശ്രമിച്ചത്, മണ്ണ് മാറ്റി നോക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ ലഭിച്ചത് എന്താണ്? ഒരു ഡെഡ് കിറ്റണം, അതും വിത്ത് ബാഡ് സ്മെല്ല്. ഫ്യൂരിയസ് അറ്റ് ദ ഡോഗ് ദ ഓൾഡ് മാൻ കിക്ക്ഡ് ആൻഡ് ബീറ്റ് ഹിം ടു ഡെത്ത്. എന്നിട്ട് ഈ നായ്ക്കുട്ടി എന്ത് ചെയ്തു? കിക്ക്ഡ് ആൻഡ് ബീറ്റ് ഹിം ടു ഡെത്ത്. മരിക്കാൻ വേണ്ടിയിട്ട് അടിച്ചും തൊഴിച്ചും അതിനെ ശരിയാക്കി. എന്നിട്ട് ആൻഡ് ദ ഓൾഡ് വുമൺ ഫിനിഷ് ദ വർക്ക് ഓഫ് നിയർലി ചോപ്പിംഗ് ഓഫ് ഹിസ് ഹെഡ് വിത്ത് ദ ഷാർപ്പ് ഹോ. അന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, എ ലേഡി, എ ലേ ആ ഓൾഡ് വുമൺ ലേഡി ആൻഡ് അറ്റ് ദ സെയിം ടൈം ആൻ ഓൾഡ് വൺ. എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേഡിയാണ് ഈ ലോകത്തെ ജീവിതത്തിൽ. എന്നിട്ട് അവരെന്ത് ചെയ്തു? അതിൻ്റെ ജീവിതം തന്നെ ഫിനിഷ് ചെയ്തു. ചോപ്പിംഗ് ഓഫ് ഹിസ് ഹെഡ് വിത്ത് ഷാർപ്പ് ഹോ. അവരുടെ കയ്യിലിരിക്കുന്ന ഷാർപ്പ് ഹോ ഉണ്ട്, അതിൻ്റെ തലയങ്ങ് വെട്ടുകയാണ് ചെയ്യുന്നത്. ദേ ദെൻ ഫ്ലങ് ഹിം ത്രോ എവേ ഫ്ലങ് ഹിം ഇൻ ടു ദ ഹോൾ ആൻഡ് ആൻഡ് ഹീപ്ഡ് ദ എർത്ത് ഓവർ ഹിസ് കക്കാസ്. അതിൻ്റെ ഡെഡ് ബോഡി അവരെ ആ കുഴിച്ചെടുത്ത് ആ കുഴിയിലേക്ക് തന്നെ ഇട്ടിട്ട് അവരത് മൂടുകയാണ് ചെയ്യുന്നത്. ഓൾഡ് കപ്പിളാണ്. എത്ര നല്ല മോഡൽസായിട്ട് മറ്റ് താഴേക്കുള്ള ജനങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടത് അല്ലേ? പുതിയ ജനറേഷന് എത്ര നല്ല ക്വാളിറ്റീസ് കാണിച്ചു കൊടുക്കേണ്ടത്. ഈ ഓൾഡ് കപ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ്? ഒരു ഡംപ് ക്രീച്ചറിനെ അടിച്ചും തൊഴിച്ചും അവസാനം അതിൻ്റെ തല വെട്ടി അതിനെ കൊന്നുകളയുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദ ഓണർ ഓഫ് ദ ഡോഗ് ഹേർഡ് ദ ഡെത്ത് ഓഫ് ഹിസ് പെറ്റ് ആൻഡ് മോണിംഗ് ഫോർ ഹിം ആസ് ഇഫ് ഹി ഹാഡ് ബീൻ ഹിസ് ഓൺ ചൈൽഡ് വെൻ അറ്റ് നൈറ്റ് അണ്ടർ ദ പൈൻ ട്രീ. എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു മരണം കേട്ടുകഴിഞ്ഞ് ഈ നായ പെട്ടെന്നങ്ങ് മരിക്കുമല്ല. നായെ അടിച്ചും തൊഴിച്ചും അതിൻ്റെ തല വെട്ടിയുമാണ് അതിനെ കൊല്ലുന്നത്. ദ ഓണർ ഓഫ് ദ ഡോഗ് ഹേർഡ് ഓഫ് ദ ഡെത്ത് ഓഫ് ഹിസ് പെറ്റ് ആൻഡ് മോണിംഗ് ഫോർ ഹിം ആസ് ഇഫ് ഹി ഹാഡ് ബീൻ ഹിസ് ഓൺ ചൈൽഡ്. അങ്ങനെ ഈ നായക്കുട്ടിയുടെ മരണം, അതിദാരുണമായ മരണത്തെക്കുറിച്ച് കേട്ടിട്ട് ആ ഫാർമർ കരയുകയാണ്. മോർണിംഗ്, അതുമാത്രമല്ല സ്വന്തം കുഞ്ഞെന്ന രീതിയിലാണ്. വെൻഡ് അറ്റ് നൈറ്റ് അണ്ടർ ദ പൈൻ ട്രീ. എവിടെയാണോ ആ നായക്കുട്ടിയെ കുഴിച്ചിട്ടത്, ആ പൈൻ ട്രീയുടെ അടുത്തേക്ക് ഈ ഓൾഡ് കപ്പിൾ ആയിട്ടുള്ള ആ പുരുഷൻ, ആ മനുഷ്യൻ ചെല്ലുകയാണ് അവിടെ ചെയ്യുന്നത്. ഹി സെറ്റ് അപ്പ് സം ബാംബു ട്യൂബ്സ് ഇൻ ദ ഗ്രൗണ്ട്. അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം ബാംബു ട്യൂബ്സ്. അതായത് ആ നായക്കുട്ടി മരിച്ച സ്ഥലം ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കല്ലേ. അത് മുള കൊണ്ട് ഒരു അടയാളം, എവിടെയാണ് ആ നായക്കുട്ടി അടക്കിയിരിക്കുന്നത് എന്ന് കാണിക്കാനായിട്ട് ബാംബു ട്യൂബ്സ് അറ്റ് ദ ഗ്രൗണ്ട്. മാത്രമല്ല എന്ത് ചെയ്യുന്നു? സച്ച് ആസ് ആർ യൂസ്ഡ് ബിഫോർ ടൂംസ്. നമുക്കറിയാം അടക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കല്ലറകൾ പണിയും അല്ലേ. അപ്പം ഇവിടെ ഒരു പെറ്റാണ് മരിച്ചിരിക്കുന്നത്. ആ പെറ്റിൻ്റെ കല്ലറയായിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് വെച്ചിരിക്കുന്നത്? ബാംബു ട്യൂബ്സ് വെച്ചിരിക്കുന്നത്. ദെൻ ഹി ലെയ്ഡ് എ കപ്പ് ഓഫ് വാട്ടർ ആൻഡ് എ ട്രേ ഓഫ് ഫുഡ് ഓൺ ദ ഗ്രേവ് ആൻഡ് ബേൺഡ് സെവറൽ കോസ്റ്റ്ലി സ്റ്റിക്സ് ഓഫ് ഇൻസെൻസ്. ഹി മോൺഡ് എ ഗ്രേറ്റ് വൈൽ ഓവർ ഹിസ് പെറ്റ് കോളിംഗ് ഹിം മെനി ഡിയർ നെയിംസ് ആസ് ഇഫ് ഹി വേർ എലൈവ്. അദ്ദേഹം അതുമാത്രമല്ല ചെയ്ത്, അവിടെ ഒരു വെള്ളം കൊണ്ടുവച്ചു, അതിന് കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുവച്ചു. മാത്രമല്ല നല്ല മണമുള്ള സ്റ്റിക്സ്, ചന്ദനത്തിരികൾ പോലെയുള്ള സ്റ്റിക്കുകളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് പല പേരുകൾ, അത് ജീവിച്ചിരിക്കുമ്പോൾ അതിനെ എത്രയൊക്കെ ഓമന പേരുകൾ വിളിച്ച് അതിനെ ലാളിച്ചിരുന്നു. ആ പേരുകളൊക്കെ കണ്ണീരോടുകൂടി ഈ ഫാർമർ ഈ ഓൾഡ് ആയിട്ടുള്ള മനുഷ്യനെ വിളിക്കാനായിട്ട് തുടങ്ങി. അയാളുടെ സങ്കടം അയാൾക്ക് അടക്കാനായിട്ട് സാധ്യമായിരുന്നില്ല. ദാറ്റ് നൈറ്റ് ദ സ്പിരിറ്റ് ഓഫ് ദ ഡോഗ് അപ്പിയേർഡ് ടു ഹിം ഇൻ എ ഡ്രീം ആൻഡ് സെഡ് കട്ട് ഡൗൺ ദ പൈൻ ട്രീ ഓവർ മൈ ഗ്രേവ്
and make from it a mortar for your rice pastry and a mill for your bean sauce. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൽ ഈ നായ അദ്ദേഹത്തോട് വന്നിട്ട് പറയുന്നതായിട്ടാണ് കാണുന്നത് എന്താണ് That night the spirit of the dog appeared to him in a dream and said Cut down the pine tree over my grave and make from it a mortar for your rice pastry and a mill for your bean sauce. എന്തുണ്ടാക്കണം ആ പൈൻ മരം കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് ഒരു മോട്ടാർ റൈസ് പേസ്റ്ററി ഉണ്ടാക്കാനും ഒരു മില്ല് ബീൻ സോസ് ഉണ്ടാക്കാനും ബീൻ്റെ സോസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഓയിലൊക്കെ ഗ്യാദർ ചെയ്തിട്ടില്ലേ അപ്പം മില്ലുണ്ടല്ലേ അങ്ങനെയുള്ളതും പൊടിക്കത്തില്ല അരിയൊക്കെ പൊടിക്കത്തില്ല അങ്ങനെയുള്ള ഒരു മോട്ടാറും ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം സ്വപ്നത്തിൽ വന്നിട്ട് ആരോ സ്വപ്നത്തിൽ വന്നിട്ടാണ് ഈ നായ തൻ്റെ സ്പിരിറ്റ് നായയുടെ സ്പിരിറ്റ് സ്വപ്നത്തിൽ വന്നിട്ട് ഈ ഓൾഡായിട്ടുള്ള വ്യക്തിയോട് പറയുകയാണ് ഫാർമറിനോട് പറയുകയാണ് എന്താ ഇനി എങ്ങനെയാണ് ആ നായ പറഞ്ഞ സ്വപ്നത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ഫാർമർ ചെയ്യുന്നുണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പേജിലെ 59th പേജിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സോ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻ 59th പേജ് സോ ദ ഓൾഡ് മാൻ ചോപ്ഡ് ഡൗൺ ദ ട്രീ ആൻഡ് കട്ട് ഔട്ട് ഓഫ് ദ മിഡിൽ ഓഫ് ദ ട്രങ്ക് എ സെക്ഷൻ എബൌട്ട് 2 feet ലോങ് സോ ദ ഓൾഡ് മാൻ ചോപ്ഡ് ഡൗൺ ദ ട്രീ അങ്ങനെ ആ മരം മുറിച്ചു ആൻഡ് കട്ട് ഔട്ട് ഓഫ് ദ മിഡിൽ ഓഫ് ദ ട്രങ്ക് നമുക്കറിയാം ഒരു മരത്തിൻ്റെ ഈ ട്രങ്ക് ഈ ഭാഗമായിരിക്കും എപ്പോഴും നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഭാഗം നല്ല കട്ടിയുള്ള ആ ഭാഗം അല്ലേ ആ ഭാഗം കൊണ്ട് നമ്മൾ മരം മുറിച്ചെടുക്കുമ്പോഴാണ് ഫർണിച്ചർ ഉണ്ടാക്കാൻ ഡോസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ എടുക്കുന്നത് അങ്ങനെ ഈ ഒരു ഭാഗമാണ് ആ മനുഷ്യനെ കട്ട് ചെയ്ത് എടുക്കുന്നത് സോ ലുക്ക് അറ്റ് ദാറ്റ് സോ ദ ഓൾഡ് മാൻ ചോപ്പ് ഡൗൺ ദ ട്രീ ആൻഡ് കട്ട് ഔട്ട് ദ മിഡിൽ ഓഫ് ദ ട്രങ്ക് എ സെക്ഷൻ എബൌട്ട് 2 feet ലോങ് ഒരു 2 feet നീളത്തിൽ അദ്ദേഹം ആ ഭാഗം കട്ട് ചെയ്തെടുത്തു വിത്ത് ഗ്രേറ്റ് ലേബർ പാർട്ട്ലി ബൈ ഫയർ പാർട്ട്ലി ബൈ ദ ചിസൽ ഹി സ്ക്രേപ്ഡ് ഔട്ട് എ ഹോളോ പ്ലേസ് ആസ് ബിഗ് ആസ് എ സ്മോൾ ബൗൾ അപ്പോൾ അവിടെ അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണെന്ന് നോക്കിയേ വിത്ത് ഗ്രേറ്റ് ലേബർ വളരെ ഓൾഡായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മരം മുറിച്ചെടുക്കുക ആ മരത്തിനകത്തിലൊരു ഹോള് ഒരു നല്ലൊരു ബൗളുണ്ട് ഇരിക്കത്തക്ക രീതിയിലൊരു ഹോളുണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നിട്ടും അദ്ദേഹം ഉണ്ടാക്കുകയാണ് എന്താണ് അദ്ദേഹം ചെയ്യുന്ന ഒക്കെ വിത്ത് ഗ്രേറ്റ് ലേബർ പാർട്ട്ലി ബൈ ഫയർ പാർട്ട്ലി ബൈ ചിസ് അദ്ദേഹം തീയിൽ വെച്ചിട്ട് ഈ മരത്തെ കുറച്ച് ഭാഗം വെട്ടിക്കളയുന്നു മാത്രമല്ല ചിസൽ ഉളി വെച്ചിട്ടും കുറേ ഭാഗം ചെത്തിക്കളയുന്നു ആൻഡ് സ്ക്രേപ്ഡ് ഔട്ട് എ ഹോളോ പ്ലേസ് ആസ് ബിഗ് ആസ് എ സ്മോൾ ബൗൾ അങ്ങനെ ഇതിൻ്റെ ട്രങ്ക് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ 2 feet ലോങ്ങിൽ മുറിച്ചെടുത്തിട്ട് അതിനുള്ളിലൊരു ഹോൾ ഉണ്ടാക്കുക ആ മരം ഇങ്ങനെ നിർത്തി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു ഹോളാണ് ഉണ്ടാക്കുന്നത് അതായത് ഒരു ബൗൾ ഇരിക്കത്തക്ക രീതിയിലുള്ളൊരു ഹോളാണ് അദ്ദേഹം അതിനകത്ത് ഉണ്ടാക്കുന്നത് He then made a long handled hammer of wood. അദ്ദേഹം അതുപോലെ തന്നെ ഒരു ചുറ്റിക ഒരു നല്ല കൈപ്പിടി നീളമുള്ള ഒരു ചുറ്റികയും അദ്ദേഹം ഉണ്ടാക്കി He then made a long handled hammer of wood such as is used for pounding the rice. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ഇന്നെല്ലാവരും മിക്സിയാണ് ഉപയോഗിക്കുന്നത് പണ്ട് കാലത്ത് എല്ലാവരും ഉരൽ എന്ന് പറയുന്നൊരു സാധനമാണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ ആ ഉരലിനകത്ത് അരിയൊക്കെ ഇട്ട് നമുക്ക് പൊടിക്കാനായിട്ട് സാധിക്കും അതിനെ ഒലക്ക എന്ന് പറയുന്നൊരു സാധനമാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ അദ്ദേഹം ഒരു ഹാൻഡിൽഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഉപയോഗിക്കുന്നത് ഹീ ദെൻ മെയ്ഡ് എ ലോങ് ഹാൻഡിൽഡ് ഹാമർ എന്ന് പറഞ്ഞത് ചുറ്റിക പോലെ ഒരു സാധനമാണ് അദ്ദേഹം റൈസ് പൊടിക്കാനായിട്ട് ഉപയോഗിച്ചത് ഹീ ദെൻ മെയ്ഡ് എ ലോങ് ഹാൻഡിൽഡ് ഹാമർ of wood such as is used for pounding the rice pounding the rice nu venditana adeham angane or handled aitulla or hammer undakiyathu when new year's time drew near he wished to make some rice pastry appo new year ak adukkar aitunda japanese garde reethile appo avarku or rice pastry undakalamannu idu adeham aagrahichu when the rice was all boiled Granny put it into the mortar. The old man lifted his hammer to pound the mass into a dough. And the blows fell heavy and fast till the pastry was all ready for making. ഈ ആദ്യമേ എന്താണ് അവർ ചെയ്യുന്നത് നോക്കിയേ when the rice was all boiled. അവരാദ്യമേ ആ അരി വേവിച്ചു എന്നിട്ട് ഗ്രാനി എന്ത് ചെയ്തു
put it into the mortar. ആ നേരത്തെ ഒരു ബൗൾ പോലെ ഉണ്ടാക്കിയില്ലേ, അതിനകത്തിലേക്ക് ഈ വേവിച്ച അരിയെല്ലാം ഇട്ടു. ദ ഓൾഡ് മാൻ ആണ് ലിഫ്റ്റഡ് ഹിസ് ഹാമർ ടു പൗണ്ട് ദ മാസ് ഇൻറ്റു എ ഡോ. ആ വെന്ത റൈസിനെ ഒരു ചപ്പാത്തിയൊക്കെ കുഴച്ച് നമുക്കൊരു ഡോ കിട്ടത്തില്ലേ, ഒരു മാവ് ഒരു ഉരുണ്ട് ഇരിക്കുന്ന ഒരു ഇത് കിട്ടത്തില്ലേ, ആ രീതിയിലേക്ക് ആക്കി. ആൻഡ് ദ ബ്ലോസ് ഫെൽ ഹെവി ആൻഡ് ഫാസ്റ്റ് ടിൽ ദ പേസ്ട്രി വാസ് ഓൾ റെഡി ഫോർ ബേക്കിംഗ്. ഇനി ആ ഉണ്ടാക്കിയ ഡോ ഇനി ബേക്ക് ചെയ്താൽ മാത്രം മതി, അതേ രീതിയിലേക്ക് അത് ബേക്ക് ചെയ്യാനായിട്ട് അത് റെഡിയായി. സഡൻലി ദ ഹോൾ മാസ് ടേൺഡ് ഇൻ ടു ഹീപ്പ് ഓഫ് ഗോൾഡ് കോയിൻസ് വെൻ ദ ഓൾഡ് വുമൺ ടുക്ക് ദ ഹാൻഡ് മിൽ ആൻഡ് ഫില്ലിംഗ് ഇറ്റ് വിത്ത് ദ ബീൻസ് ബിഗാൻ ടു ഗ്രൈൻഡ് ദ ഗോൾഡ് ഡ്രോപ്ഡ് ലൈക്ക് റെയിൻ. ഇവിടെ എന്താണ് അത്ഭുതം സംഭവിക്കുന്നത് നോക്കിയേ, ആ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ആ മാസ് പെട്ടെന്ന് തന്നെ എന്തായി, എ ഹീപ്പ് ഓഫ് ഗോൾഡ് ആയി. മാത്രമല്ല ആ ലേഡി എന്ത് ചെയ്തു, When the old woman took the handmill and filling it with the beans, began to grind, the gold dropped like rain. നല്ലപുതമായിരിക്കുന്നല്ലേ, ആ ഡോവ് വലിയൊരു ഗോൾഡിൻ്റെ ഒരു മാസമായിട്ട് തീർന്നു. മാത്രമല്ല ബീൻസ് സോസ് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പം താഴേക്ക് ബീൻ സോസിന് പകരം എന്താണ് വരുന്നത്, ഡ്രോപ്ഡ് ലൈക്ക് റെയിൻ, ഗോൾഡ് ഡ്രോപ്ഡ് ലൈക്ക് റെയിൻ. എത്ര അത്ഭുതകരമായ കാഴ്ചയാണ് അവിടെ കാണുന്നത് അല്ലേ. മീൻവൈൽ ദ എൻവിയസ് നൈബർ പീപ്ഡ് ഇറ്റ് അറ്റ് ദ വിൻഡോ വെൻ ദ ബോയിൽഡ് ബീൻസ് വേർ ബീങ് ഗ്രൗണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ഈ ലേഡി ബീൻ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പോൾ റെയിൻ പോലെ സ്വർണം താഴേക്ക് വീഴുകയാണ്. അതാരാണ് ജനലിൽ കൂടി കാണുന്നത്, ആര് കാണുന്നു, മീൻവൈൽ അതേ സമയം ഈ സ്വർണം ഇങ്ങനെ താഴേക്ക് ഗ്രൗണ്ടിലേക്ക് വീഴുന്ന ഈ സമയം മീൻവൈൽ ദ എൻവിയസ് ശത്രുക്കളായിട്ടുള്ള എൻവിയസ് നൈബർ പീപ്പിഡ്, പീപ്പിഡ് എന്ന് വെച്ചാൽ എന്തുവാ, ഒളിഞ്ഞു നോക്കുക. പീപ്പിഡ് ഇൻ അറ്റ് ദ വിൻഡോ വെൻ ദ ബോയിൽഡ് ബീൻസ് വെർ ബീങ് ഗ്രൗണ്ട്. ഇതെല്ലാം താഴേക്ക് സ്വർണമായിട്ട് ഇങ്ങനെ വീഴുന്ന മുഴുവനും ആര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ജനലിൽ കൂടി അടുത്ത വീട്ടിലെ എൻവിയസ് ആയിട്ടുള്ള നൈബർ കപ്പിള് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുഡ് മീ ക്രൈഡ് ദ ഹോൾഡ് ഹാഗ് ആസ് ഷി സോ ഈച്ച് ഡ്രിപ്പിംഗ് ഓഫ് സോസ് ടേണിംഗ് ഇൻ ടു യെല്ലോ ഗോൾഡ് അണ്ടിൽ ഇൻ എ ഫ്യൂ മിനിറ്റ്സ് ദ ടബ് അണ്ടർ ദ മിൽ വാസ് ഫുൾ ഓഫ് എ ഷൈനിങ് മാസ് ഓഫ് ഗോൾഡ്. വാട്ട് ഹാപ്പൻഡ്? ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓൾഡ് ലേഡി അവർക്ക് എന്തായിരിക്കും തോന്നിയ, അഗ്ലി ഓൾഡ് ലേഡി, ഗുഡ് ബൈ, സോറി ഗുഡ് ഈവനിംഗ് എന്നാണ്, ഗുഡ് ബൈ അല്ല, ഗുഡ് ഈവനിംഗ് ക്രൈഡ് ദ ഓൾഡ് ഹാഗ്. ഓൾഡ് ഹാഗ് എന്ന് പറഞ്ഞാൽ ലേഡി എന്നർത്ഥം, ഓൾഡ് ലേഡി എന്നർത്ഥം, ഇവിടെ അഗ്ലി ഓൾഡ് ലേഡിയാണ്, അതുകൊണ്ടാണ് ഗുഡ് ഹാഗ് ഓൾഡ് ഹാഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഗുഡി മീ ക്രൈഡ് ദ ഓൾഡ് ഹാഗ് ആസ് ഷീ സോ ഈച്ച് ഡ്രിപ്പിംഗ് ഓഫ് സോസ് ടേണിംഗ് ഇൻ ടു ഗോൾഡ് യെല്ലോ ഗോൾഡ് അണ്ടിൽ ഇൻ എ ഫ്യൂ മിനിറ്റ്സ് ദ ടബ് അണ്ടർ ദ മിൽ വാസ് ഫുൾ ഓഫ് എ ഷൈനിങ് മാസ് ഓഫ് ഗോൾഡ്. അവിടെ എന്തായിട്ട് തീർന്നു, വീണ്ടും അത്ഭുതം, വീണ്ടും സർപ്രൈസിൻ്റെ പുറത്ത് സർപ്രൈസ് ആണല്ലേ, വീണ്ടും ഗോൾഡാണ് ഈ ഓൾഡ് കപ്പിളിനെ കിട്ടുന്നത്. സോ ദ ഓൾഡ് കപ്പിൾ വേർ റിച്ച് അഗെയിൻ, വീണ്ടും അവർ വളരെ വലിയ പണക്കാരായിട്ട് മാറുന്നു. ദ നെക്സ്റ്റ് ഡേ ദ സ്റ്റിഞ്ചി ആൻഡ് വിക്കറ്റ് നൈബർ കെയിം ആൻഡ് ബോറോഡ് ദ മോർട്ടാർ ആൻഡ് മാജിക് മിൽ ദേ ഫിൽഡ് വൺ വിത്ത് ബോയിൽഡ് റൈസ് ആൻഡ് ദ അതർ വിത്ത് ബീൻസ് ദെൻ ദ ഓൾഡ് മാൻ ബിഗാൻ ടു പൗണ്ട് ആൻഡ് ദ വുമൺ ടു ഗ്രൈൻഡ് ബട്ട് അറ്റ് ദ ഫസ്റ്റ് ബ്ലോ ആൻഡ് ടേൺ ദ പേസ്ട്രി ആൻഡ് സോസ് ടേൺഡ് ഇൻ ടു എ ഫൗൾ മാസ് ഓഫ് വേംസ് സ്റ്റിൽ മോർ ആംഗ്രി അറ്റ് ദിസ് ദ ചോപ്ഡ് ദ മിൽ ഇൻ ടു പീസസ് ടു യൂസ് അസ് ഫയർ വുഡ്. ഇവരുടെ ഈ അത്ഭുതം ജനലിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു, ആ ഓൾഡ് കപ്പിള് നെക്സ്റ്റ് ഡേയിൽ വന്നിട്ട് ഇവരോട് ഈ മോർട്ടാറും മില്ലും വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അവരെങ്ങനെ ആ മോർട്ടാറിനകത്തിൽ റൈസ് പേസ്ട്രി ഉണ്ടാക്കി, അവരെങ്ങനെ ബീൻ സോസ് ഉണ്ടാക്കി, അതുപോലെ തന്നെ ഇവരും ആ മോട്ടാറും മില്ലും ഉപയോഗിച്ചിട്ട് റൈസ് പേസ്ട്രി സോയ സോസിൻ്റെ ബീൻസ് സോസ് ഉണ്ടാക്കാനായിട്ടും ശ്രമിച്ചു. ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അവർക്ക് ലഭ്യമാകുന്നതെന്ന് നോക്കിയേ, ആ ഫസ്റ്റ് ബ്ലോയിൽ തന്നെ അവർക്കൊരു കാര്യം കിട്ടി അല്ലേ. ബട്ട് ദ ഫസ്റ്റ് ഫ്ലോ ബ്ലോ ആൻഡ് ടേൺ ദ പേസ്ട്രി ആൻഡ് സോസ് ടേൺഡ് ഇൻ ടു എ ഫൗൾ മാസ് ഓഫ് വേംസ് സ്റ്റിൽ മോർ അപ്പ്. വീണ്ടും അവർക്ക് വളരെയേറെ ദേഷ്യം വന്നല്ലേ. മറ്റുള്ളവർക്ക് സ്വർണം കൊടുക്കുമ്പോൾ ഇവർക്ക് എന്താണ് കിട്ടുന്നത്, വേംസ് ആണ് കിട്ടുന്നത്. സ്റ്റിൽ മോർ ആംഗ്രി അറ്റ് ദിസ് ദേ ചോപ്ഡ്, അവർക്ക് ദേഷ്യം വന്നിട്ട് അവരെന്ത് ചെയ്തു, ചോപ്ഡ് ദ മിൽ ഇൻ ടു പീസസ്, അവരാ മോട്ടാറിനെ മില്ലിനെ എല്ലാം കഷ്ണം കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ടു യൂസ് ആസ് ഫയർവുഡ്, ഫയർവുഡ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അത് ഉപയോഗിച്ചു. അങ്ങനെ അവരുടെ ദേഷ്യം അവിടെ അവരെ തീർക്കുകയാണ് ചെയ്യുന്നത്. Look at the next page and the first paragraph.
on page number 60. Not long after that, the good old man dreamed again, and the spirit of the dog spoke to him, telling him how the wicked people had burned the mill made from the pine tree. Take the ashes of the mill, sprinkle them on the withered trees, and they will bloom again, said the dog spirit. അപ്പം ഈ വിക്കടായിട്ടുള്ള കപ്പിള് ആ മോട്ടാറും ആ മില്ലും എന്ത് ചെയ്തു, അവർ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അവരെ ഫയർവുഡായിട്ട് ഉപയോഗിച്ചു അല്ലേ, തീ കത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചു. ഇത് കണ്ട ആ സ്പിരിറ്റ് ഓഫ് ദ ഡോഗ് വീണ്ടും ഈ ഓൾഡ് മനുഷ്യൻ്റെ ഓൾഡ് കപ്പിളിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് ആ മനുഷ്യനെ സ്വപ്നത്തിൽ കണ്ടിട്ട് അദ്ദേഹത്തോട് എന്താണ് പറയുന്നത്? നോട്ട് ലോങ് ആഫ്റ്റർ ദാറ്റ്, അധികം താമസിയാതെ, നോട്ട് ലോങ് ആഫ്റ്റർ ദാറ്റ്, അധികം താമസിയാതെ. The good old man dreamed again. വീണ്ടും അദ്ദേഹം സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം കാണുന്നത്? And the spirit of the dog spoke to him, telling him how the wicked people had burned the mill made from the pine tree. Take the ashes of the mill, sprinkle them on the withered trees, and they will bloom again, said the dog spirit. ഇവിടെ ഡോഗ് സ്പിരിറ്റ് വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത് എന്താണ്? ടേക്ക് ദ ആഷസ് ഓഫ് ദ മിൽ, ആ മില്ലിനെ കത്തിച്ച് കളഞ്ഞല്ലോ ആ വിക്കറ്റ് കപ്പിള്, അതിൻ്റെ ആഷസ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? സ്പ്രിങ്കിൾ ദം ഓൺ ദ വിതേർഡ് ട്രീസ്, അതായത് ഒട്ടും പൂക്കാതെ നിൽക്കുന്ന ചെടികളുടെ മുകളിലേക്ക് അത് സ്പ്രിങ്കിൾ ചെയ്യൂ, വിതറൂ, ആ ആഷസ് വിതർ ചെയ്യൂ. എന്ത് അത്ഭുതം കാണാമെന്നാണ് പറയുന്നത്? നോക്കൂ, ടേക്ക് ദ ആഷസ് ഓഫ് ദ മിൽ, സ്പ്രിങ്കിൾ ദം ഓൺ ദ വിതേർഡ് ട്രീസ്, ആൻഡ് ദേ വിൽ ബ്ലൂം അഗെയിൻ, ഉടനെ തന്നെ അതെല്ലാം പുഷ്പിക്കും. ബ്ലൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പുഷ്പിക്കും എന്നാണ് അർത്ഥം. ഇനിയും അടുത്ത പാരഗ്രാഫ് ഒന്ന് നോക്കൂ. ദ ഓൾഡ് മാൻ എവോക്ക് ആൻഡ് വെന്റ് അറ്റ് വൺസ് ടു ഹിസ് വിക്കഡ് നൈബേഴ്സ് ഹൗസ് വെയർ ഹി ഫൗണ്ട് ദ മിസറബിൾ ഓൾഡ് പെയർ സിറ്റിംഗ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ സ്ക്വയർ ഫയർ പ്ലേസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഫ്ലോർ സ്മോക്കിംഗ് ആൻഡ് സ്പിന്നിങ്. അങ്ങനെ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളുടെ ആ മനുഷ്യൻ, ഓൾഡായിട്ടുള്ള ആ വ്യക്തി എന്ത് ചെയ്യുന്നു? അടുത്ത ആളുടെ വീട്ടിലേക്ക് ഓടുകയാണ്, ആ നൈബറിൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്തിനാണ്? സ്പിരിറ്റ് പറഞ്ഞില്ലേ, ആ ഡോഗിൻ്റെ സ്പിരിറ്റ് അവരോട്, അയാളോട് സ്വപ്നത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുവരെ സത്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം വേഗം തന്നെ പോകുകയാണ്. നോക്കൂ, ദ ഓൾഡ് മാൻ എവോക്ക് ആൻഡ് വെന്റ് അറ്റ് വൺസ് ടു ഹിസ് വിക്കഡ് നൈബേഴ്സ് ഹൗസ് വെയർ, അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്താണ് കാണുന്നത്? വെയർ ഹി ഫൗണ്ട് ദ മിസറബിൾ ഓൾഡ് പെയർ സിറ്റിംഗ് അറ്റ് ദ എഡ്ജ് ഓഫ് ദെയർ സ്ക്വയർ ഫയർ പ്ലേസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഫ്ലോർ സ്മോക്കിംഗ് ആൻഡ് സ്പിന്നിങ്. അവിടെ അവരുടെ ഫയർ പ്ലേസിൻ്റെ അടുത്തിരുന്ന്, അപ്പം ആ സമയം എന്തായിരിക്കും? ഫയർ പ്ലേസിൻ്റെ അടുത്തൊരു ആൾക്കാർ ഇരിക്കണമെങ്കിൽ കോൾഡ് ആയിരിക്കും അല്ലെ, വിൻ്റർ സീസൺ ആയിരിക്കാം. ഫ്രം ദ ടൈം ടു ടൈം ദേ വാംഡ് ദെയർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വിത്ത് ദ ബ്ലേസ് ഫ്രം സം ബിറ്റ്സ് ഓഫ് ദ മിൽ വൈൽ ബിഹൈൻഡ് ദം ലേ എ പൈൽ ഓഫ് ദ ബ്രോക്കൺ പീസസ്. അപ്പം അവർ ആ നേരത്തെ മുറിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന ഫയർവുഡാക്കാനായിട്ട് ആ മില്ലും മോട്ടാറും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് വുഡിൻ്റെ, അത് വെച്ചിട്ടാണ് അവർ ഈ ഫയർ പ്ലേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ ചുമയ്ക്കുകയും അവർ തുപ്പുകയും സ്മോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു അവിടെ ആ ഫയർ പ്ലേസിൻ്റെ അടുത്തിരുന്ന്. ആ സമയത്താണ് നമ്മുടെ ഈ ഓൾഡായിട്ടുള്ള നമ്മുടെ ഈ കപ്പിളിലെ ആ മനുഷ്യന് അവിടെയൊക്കെ ചെല്ലുന്നത്. From time to time, they warmed their hands and feet with the blaze from some bits of the mill. അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീയിൽ നിന്ന് അവിടെ കൈകളും കാലുകളും അവരെ ചൂട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. While behind them lay a pile of the broken pieces. ഇനിയും അതിൻ്റെ കഷ്ണങ്ങൾ, കുറേ കഷ്ണങ്ങൾ അവിടെ കൂമ്പാരമായിട്ട് അവരുടെ പുറകിൽ കിടക്കുന്നുണ്ടായിരുന്നു. ദ ഗുഡ് ഓൾഡ് മാൻ എന്ത് ചെയ്തു? ഹംബ്ലി ആസ്ക്ഡ്. അദ്ദേഹം അവരോട് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഹംബ്ലി, വളരെ താഴ്മയോടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ദ ഗുഡ് ഓൾഡ് മാൻ ഹംബ്ലി ആസ്ക്ഡ് ഫോർ ദ ആഷസ്. ദോ ദ കവറ്റസ് കപ്പിൾ ടേൺ അപ്പ് ദ നോസസ് അറ്റ് ഹിം ആൻഡ് സ്കോൾഡ് ഹിം ആസ് ഇഫ് ഹി വെയർ എ തീഫ് ദ ലെറ്റ് ഹിം ഫിൽ ഹിസ് ബാസ്കറ്റ് വിത്ത് ദ ആഷസ്. വീണ്ടും അവരെന്താണ് ഈ മനുഷ്യൻ വന്നിട്ട് ആഷസ് ചോദിക്കുമ്പോൾ അവർക്കൊരു മനസ്സിലൊരു ദുഷ്ടചിന്ത വരികയാണ്, ഇനി ഇവൻ എന്ത് അത്ഭുതമാണ്, ഇനി ഇവൻ എന്താണ് ഇതുകൊണ്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ദേ വെയർ വെരി ഈഗർ ആൻഡ് ദ ഗുഡ് ഓൾഡ് മാൻ ഹംബ്ലി ആസ്ക്ഡ് ഫോർ ദ ആഷസ്. ദോ ദ കവറ്റസ് കപ്പിൾ ടേൺ അപ്പ് ദെയർ നോസസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ട്രീറ്റഡ് വിത്ത് കണ്ടംപ്റ്റ്, അതായത് പരിഹാസത്തോടുകൂടി അപമാനിക്കുന്നതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. കവറ്റസ് കപ്പിൾ ടേൺ അപ്പ് ദെയർ നോസസ് എന്ന് പറയുന്നാൽ അറ്റ് ഹിം ആൻഡ് സ്കോൾഡഡ് ഹിം ആസ് ഇഫ് ഹി വെയർ എ തീഫ്, അവനൊരു കള്ളനായിട്ട് കടന്നു വന്ന രീതിയിലാണ് അവനെ അവർ ട്രീറ്റ് ചെയ്തത്. എന്നാലും ലെറ്റ് ഹിം ഫിൽ ഹിസ് ബാസ്ക്കറ്റ് വിത്ത് ദ ആഷസ്, അവനെ കൊണ്ടുവന്നിരിക്കുന്ന ബാസ്ക്കറ്റ് നിറയെ ആഷസ് കൊണ്ടുപോകാനായിട്ട് അവരെ സമ്മതിച്ചു. On coming home, the old man took his wife into the garden. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അയാൾ അയാളുടെ ഭാര്യയും കൂട്ടിയിട്ട് അവിടെ ഗാർഡനിലേക്ക് ചെല്ലുകയാണ്. ഇറ്റ് ബീയിങ് വിൻ്റർ,
Their favorite cherry tree was bare. He sprinkled a pinch of ashes on it, and lo, it sprouted blossoms until it became a cloud of pink blooms which perfumed the air. അദ്ദേഹം തൻ്റെ ഭാര്യയും കൂട്ടി പൂന്തോട്ടത്തിലേക്ക് ചെല്ലുന്നു. അവിടെ അവരുടെ പ്രിയപ്പെട്ട ചെറിയ ട്രീ നിപ്പുണ്ട്. വിൻ്റർ സീസണാണ്, അതുകൊണ്ട് തന്നെ അതിന്മേലൊരു പൂക്കൾ പോലും ഇല്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഹി സ്പ്രിങ്കിൾഡ് എ പിഞ്ച് ഓഫ് ആഷസ് ഓൺ ഇറ്റ്. അദ്ദേഹം ഒരു പിഞ്ച് ഓഫ് ആഷസ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തു, ഒന്ന് വിതറിയ മരത്തിലേക്ക്. ലോ എന്ന് പറയുന്ന അത്ഭുതമാണ്. എന്താണ്? ഇറ്റ് സ്പ്രൗട്ടഡ് ബ്ലോസംസ് അണ്ടിൽ ഇറ്റ് ബിക്കെയിം എ ക്ലൗഡ് ഓഫ് പിങ്ക് ബ്ലൂംസ് വിച്ച് പെർഫ്യൂംഡ് ദ എയർ. ആ ചെറി ട്രീ മുഴുവനും പിങ്ക് പുഷ്പങ്ങളായിട്ട് എന്നിട്ട് നിറഞ്ഞു. എന്നിട്ട് നല്ല ഒരു സൗരഭ്യം അവിടെയെല്ലാം പരന്നു. ദ ന്യൂസ് ഓഫ് ദിസ് ഫിൽഡ് ദ വില്ലേജ് ആൻഡ് എവ്രി വൺ റാൻ ഔട്ട് ടു സീ ദ വണ്ടർ. എന്താണത് വണ്ടറായിട്ട് തീരാൻ കാരണം? വിൻ്റർ സീസണിൽ പുഷ്പങ്ങൾ ഉണ്ടാവില്ല അല്ലേ, നിറയെ മഞ്ഞ് വീണ് കിടക്കുമായിരിക്കും. അപ്പോൾ ആ സമയത്തൊന്നും ഒരു പൂവ് പോലും നമുക്ക് കാണാനായിട്ട് വിൻ്റർ സീസണുള്ള സ്ഥലത്ത് കാണാനായിട്ട് സാധിക്കില്ല. ആ സമയത്താണ് ഒരു ചെറി ട്രീ നിറയെ പുഷ്പിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കാണുക. അതത്ര മനോഹരമായ കാഴ്ചയായിരിക്കും ഗ്രാമീണർക്ക്. അതുകൊണ്ട് തന്നെ ആ അത്ഭുതം കാണാൻ ആ ഗ്രാമീണരെല്ലാം ആ ഓൾഡ് കപ്പിളിൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തി. ദ കവറ്റസ് കപ്പിൾ ഓൾസോ ഹേർഡ് ദ സ്റ്റോറി ആൻഡ് ഗ്യാദറിങ് അപ്പ് ദ റിമൈനിങ് ആഷസ് ഓഫ് ദ മിൽ kept them to make withered trees blossom. ഈ കഥ കേട്ട നമ്മുടെ ഈ വിക്കടായിട്ടുള്ള കപ്പിൾ എന്ത് ചെയ്തു? അവരും ആ കുറേ ആഷസ് ബാസ്കറ്റിൽ കളക്ട് ചെയ്തു. എന്തിനാണ്? ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു വിതേർഡ് ട്രീ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ സഡനായിട്ട് ബ്ലോസം ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ബാസ്കറ്റിലെ ആഷസുമായിട്ട് പോയത്. ദ കൈൻഡ് ഓൾഡ് മാൻ ഹിയറിംഗ് ദാറ്റ് ഹിസ് ലോർഡ് ദ ഡേമിയോ വാസ് ടു പാസ് എലോങ് ദ ഹൈ റോഡ് നിയർ the village set out to see him. അപ്പം നമ്മുടെ ഈ ഓൾഡ് മാൻ എന്ത് കേട്ടു? ദ കൈൻഡ് ഓൾഡ് മാൻ ഹിയറിംഗ് ദാറ്റ് ഹിസ് ലോർഡ് ദ ഡേമിയോ വാസ് ടു പാസ് എലോങ് ദ ഹൈ റോഡ് നിയർ ദ വില്ലേജ് സെറ്റ് ഔട്ട് ടു സീ ഹിം ടേക്കിംഗ് ഹിസ് ബാസ്കറ്റ് ഓഫ് ആഷസ്. അദ്ദേഹം ഇങ്ങനെ തൻ്റെ ലാൻഡ് ലോർഡിനെയാണ് ജാപ്പനീസ് ഭാഷയിൽ എന്ത് പറയുന്നത്? അവർ ഡേമിയോ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം വരുന്നു എന്നറിഞ്ഞിട്ട് ആ ബാസ്കറ്റ് നിറയെ ആഷസുമായിട്ട് അദ്ദേഹത്തെ കാണാനായിട്ട് പോവുകയാണ്. സെറ്റ് ഔട്ട് ടു സീ ഹിം സ്റ്റാർട്ടഡ് ടു ഗോ ടു സീ ഹിം ടേക്കിംഗ് ഹിസ് ബാസ്കറ്റ് ഓഫ് ആഷസ്. ആസ് ദ ട്രെയിൻ അപ്രോച്ച് ഹി ക്ലൈംബ്ഡ് അപ്പ് ഇൻ ടു ആൻ ഓൾഡ് വിതേർഡ് ചെറി ട്രീ ദറ്റ് സ്റ്റുഡ് ബൈ ദ വേ സൈഡ്. അദ്ദേഹം ഇങ്ങനെ വരുന്ന അപ്രോച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ഈ ഓൾഡായിട്ടുള്ള മനുഷ്യൻ എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ കണ്ട പുഷ്പിക്കാത്ത വിൻ്റർ സീസണിൽ മഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്ന ആ ഒരു ചെറി ട്രീയുടെ മുകളിലേക്ക് അദ്ദേഹം കയറിയിരുന്നു. നൗ ഇൻ ദ ഡേയ്സ് ഓഫ് ദ ഡേമിയോസ് ഇറ്റ് വാസ് ദ കസ്റ്റം വെൻ ദർ ലോർഡ് പാസ്ഡ് ബൈ ഫോർ ഓൾ ദ ലോയൽ പീപ്പിൾ ടു ഷട്ട് അപ്പ് ദർ ഹൈ വിൻഡോസ്. അപ്പോൾ അന്നത്തെ കാലത്ത് ജന്മികൾക്ക് വളരെയേറെ പവറുള്ള കാലഘട്ടമാണ്. അദ്ദേഹം അവർ കടന്നു പോകുമ്പോൾ എന്ത് വേണം? ഹൈ വിൻഡോസ് എല്ലാം, അതായത് രണ്ടാമത്തെ നിലയിലോ മൂന്നാമത്തെ നിലയോ അങ്ങനെയൊക്കെയുള്ള വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്യണം. കാരണം മുകളിൽ നിന്ന് ഡേമിയോ കടന്നു പോകുന്നത് താഴേക്ക് നോക്കാനായിട്ട് പാടില്ല. ഡേമിയോ നോക്കുമ്പോൾ എല്ലാവരും തല കുമ്പിട്ട് താഴെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം. മുട്ടുമടക്കി നീലെ മുട്ടുമേൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് അന്നത്തെ കാലത്ത് ജന്മികൾക്ക് മുമ്പിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ നിൽക്കേണ്ടത്. നൗ ഇൻ ദ ഡേയ്സ് ഓഫ് ദ ഡേമിയോസ് ഇറ്റ് വാസ് ദ കസ്റ്റം വെൻ ദർ ലോർഡ് പാസ്ഡ് ബൈ ഫോർ ഓൾ ദ ലോയൽ പീപ്പിൾ ആ ഡേമിയോട് ലോയലായിട്ടുള്ള വിധേയത്വമുള്ള പീപ്പിൾ ടു ഷട്ട് അപ്പ് ദർ ഹൈ വിൻഡോസ് ദേ ഈവൻ Pasted them fast with a slip of paper so as not to commit the impertinence of looking down on his lordship. അതായത് ഈ ജനലൊന്നും തുറന്നു പോകാതിരിക്കാൻ വേണ്ടി അവർ പേപ്പർ വെച്ച് അടച്ചിരുന്നു. കാരണം എന്തൊരു തെറ്റാണ്, അവരുടെ ലോഡ് കടന്നു പോകുമ്പം ആ ലോഡിനേക്കാളും ഉയരത്തിൽ നിന്നും ലോഡിനെ നോക്കുക എന്ന് പറയുന്ന വലിയൊരു പാപം ചെയ്യുന്ന പോലെയാണ്. അത്രയേറെ ആൾക്കാർ വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു ഒരു ഡേമിയോ അവർക്ക് മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അത്ര റെസ്പെക്റ്റോടുകൂടിയാണ് അത്ര വിധേയത്വത്തോടുകൂടിയാണ് ആ നാട്ടിലെ ജനങ്ങൾ ഡേമിയെ കണ്ടിരുന്നത്. ഓൾ ദ പീപ്പിൾ അലോങ് ദ റോഡ് വുഡ് ഫോൾ അപ്പോൺ ദർ ഹാൻഡ്സ് ആൻഡ് നീസ് ആൻഡ് റിമെയിൻ പ്രോസ്ട്രേറ്റ് അണ്ടിൽ ദ പ്രൊസിഷൻ പാസ്ഡ് ബൈ. ഇനി റോഡിൽ നിൽക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ കുട്ടികളോ ഒക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരെ മുട്ടിന്മേൽ അവിടെ ഇരിക്കണം. അങ്ങനിട്ട് ആ ഡേമിയോ പാസ് ചെയ്ത് പോകുന്ന വരെ തലയും കുമ്പിട്ട് മുട്ടിന്മേൽ അവരിരുന്ന് ഇരിക്കാൻ മാത്രമേ അവർക്ക് അവകാശമുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്ത് സംഭവിച്ചു? ദ ട്രെയിൻ ഡ്രൂ നിയർ. അങ്ങനെ ട്രെയിൻ കടന്നു വന്നു.
One tall, competent man marched ahead, crying out to the people, "By the way, get down on your knees, get down on your knees." അപ്പോൾ ആ ഡെയ്മിയോടെ വലിയൊരു ഓഫീസർ, മിലിറ്ററി പോലെയുള്ള ഒരു ഓഫീസർ ആവാം. ദ ട്രെയിൻ ഡ്രൂ നിയർ, വൺ ടോൾ കോമ്പിറ്റൻറ്റ് മാൻ മാർച്ച് ഹെഡ്. ക്രൈയിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉറക്ക ഷൗട്ട് ചെയ്തു എന്നർത്ഥം, അല്ലാതെ കരഞ്ഞു എന്നല്ല അർത്ഥം. ക്രൈയിങ് ഔട്ട് ടു ദ പീപ്പിൾ ബൈ ദ വേ, അദ്ദേഹം ഓർഡർ കൊടുക്കുകയാണ് ജനങ്ങൾക്ക്, റോഡ് സൈഡിൽ ഡെയ്മിയോ പാസ് ചെയ്യുന്ന കാണാൻ വേണ്ടി നിൽക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്നതാണ്. ഗെറ്റ് ഡൗൺ ഓൺ യുവർ നീസ്, ഗെറ്റ് ഡൗൺ ഓൺ യുവർ നീസ്. നിങ്ങൾ നിങ്ങളുടെ മുട്ടിന്മേൽ നിൽക്കാൻ, സ്വന്തം കാലം നിൽക്കാനല്ല പറയുന്നത്, മുട്ടിന്മേൽ നിൽക്കാനാണ് പറയുന്നത്. ഒരു ഡെയ്മിയോ ഒരു ലാൻഡ് ലോഡ് കടന്നു പോകുമ്പോൾ, ആൻഡ് എവറി വൺ നീൽ ഡൗൺ വൈൽ ദ പ്രൊസഷൻ വാസ് പാസിംഗ്. അങ്ങനെ ഈ ഡെയ്മിയോയും വഹിച്ചുകൊണ്ട് വരുന്ന ആ പ്രൊസഷൻ, ആ റാലി ഇങ്ങനെ പോകുമ്പോൾ എല്ലാ മനുഷ്യരും, റോഡ് സൈഡിലുള്ള എല്ലാ മനുഷ്യരും മുട്ടുമേൽ നിന്ന് വളരെ വിധേയത്തോടുകൂടി തല കുമ്പിട്ട് നിന്നിരുന്നു. സഡൻലി ദ ലീഡർ ഓഫ് ദ വാൻ കോട്ട് സൈറ്റ് ഓഫ് ദ ഏജ്ഡ് മാൻ അപ്പ് ഇൻ ദ ട്രീ. ആ സമയം തന്നെ ആര് കണ്ടു? ദ ലീഡർ ഓഫ് ദ വാൻ, ആ ഡെയ്മിയും കൊണ്ടുവരുന്ന ലീഡർ കണ്ടു. എന്ത്, ഒരു മനുഷ്യൻ എവിടെ ഇരിക്കുന്നു? ചെറിയ ട്രീയുടെ മുകളിൽ ഇരിക്കുന്നു അല്ലേ. സഡൻലി ദ ലീഡർ ഓഫ് ദ വാൻ കോട്ട് സൈറ്റ് ഓഫ് ദ ഏജ്ഡ് മാൻ അപ്പ് ഇൻ ദ ട്രീ. ഹി വാസ് എബൌട്ട് ടു കോൾ ഔട്ട് ടു ഹിം ഇൻ എൻ ആംഗ്രി ടോൺ. But seeing he was such an old fellow, he pretended not to notice him and passed him by. ഈ ഡെയ്മിയോ വരുന്ന ആ റാലിയുടെ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന മനുഷ്യനാണ്, വാനിൽ ഇരിക്കുന്ന മനുഷ്യനാണ് അത് കണ്ടത്. അദ്ദേഹം കാണുമ്പോൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എവിടെ ഇരിക്കുന്നത്, ഒരു ചെറിയ ട്രീയുടെ മുകളിൽ ഇരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഷൗട്ട് ചെയ്ത് അയാളെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഈ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള മനുഷ്യന് കടന്നു പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്, കണ്ടോ. സഡൻലി ദ ലീഡർ ഓഫ് ദ വാൻ കോട്ട് സൈറ്റ് ഓഫ് ദ ഏജ്ഡ് മാൻ അപ്പ് ഇൻ ദ ട്രീ. ഹി വാസ് എബൌട്ട് ടു കോൾ ഔട്ട് ടു ഹിം ഇൻ എൻ ആംഗ്രി ടോൺ, ബട്ട് സീയിങ് ഹി വാസ് സച്ച് എൻ ഓൾഡ് ഫെലോ, ഹി പ്രിറ്റൻഡഡ് നോട്ട് ടു നോട്ടീസ് ഹിം ആൻഡ് പാസ് അവേ. സോ വെൻ ദ ഡെയ്മിയോസ് പാലൻക്വിൻ ട്രൂ നിയർ, പാലൻക്വിൻ തേര്, ആ പണ്ട് കാലത്ത് രാജാക്കന്മാർ പ്രഭുക്കന്മാർ അവരൊക്കെ ഇങ്ങനെ തേരിലിരുന്നിട്ട് ആൾക്കാർ ചുമരിൽ ഇങ്ങനെ വെച്ചിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ ഒരു ട്രെയിനാണെന്ന് പറയുന്നത്, എന്നാലും അതിനകത്തിലെ പ്രത്യേക കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും, ഒരു തേര് പോലെ അലങ്കരിച്ചിട്ടുള്ള, അത്ര മനോഹരമാക്കിയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ഇവിടെ പാലൻക്യൂ എന്ന് പറയുന്നെങ്കിലും ട്രെയിനിലാണ് ഡെയ്മിയോ വരുന്നതെന്നാണ് നമുക്കിവിടെ പറയുന്നതായിട്ട് കാണാം. So when the Daimyo's palanquin drew near, the old man, taking a pinch of ashes from his basket, scattered it over the tree. In a moment, it burst into blossom. Winter seasonലാണ് അദ്ദേഹം ഡെയ്മിയോടെ ഈ ട്രെയിൻ അടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പാലൻക്വിൻ അടുത്തേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു, ഒരു പിഞ്ച് ഓഫ് ആഷസ് എടുത്തിട്ട് ഒന്ന് വിതറി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ടേക്കിംഗ് എ പിഞ്ച് ഓഫ് ആഷസ് ഫ്രം ഹിസ് ബാസ്കറ്റ്, സ്കാറ്റേർഡ് ഇറ്റ്. സ്കാറ്റേർഡ് ഇറ്റ് മീൻസ് സ്പ്രിങ്കിൾഡ് ഇറ്റ് ഓവർ ദ ട്രീ. ഇൻ എ മോമെൻറ്റ് ഇറ്റ് ബേസ്റ്റ് ഇൻ ടു ബ്ലോസം. The delighted Daimyo ordered the train to be stopped. ഞാൻ പറഞ്ഞില്ലേ ട്രെയിനാണ് വരുന്നതെന്ന്? പക്ഷേ ആ ട്രെയിനിനകത്തിൽ ഈ ഡെയ്മിയോയ്ക്ക് ഇരിക്കാനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഇരിക്കാനും പ്രത്യേകം അലങ്കൃതമായിട്ടുള്ള, നിറയെ അലങ്കരിച്ചിട്ടുള്ള, മനോഹരമാക്കിയിട്ടുള്ള പാലൻക്വിൻ പോലെയുള്ള സാധനം അതിനകത്തിൽ ഉണ്ടായിരിക്കാം. അപ്പം ദ ഡിലൈറ്റഡ് ഡെയ്മിയോ ഓർഡേർഡ് ദ ട്രെയിൻ ടു ബി സ്റ്റോപ്ഡ് ആൻഡ് ഗോട്ട് ഔട്ട് ടു സീ ദ വണ്ടർ. അദ്ദേഹത്തിന് പോലും ഈ വിൻ്റർ സീസണിൽ ഇങ്ങനെ പുഷ്പിക്കുന്നൊരു കാര്യം കണ്ടു. അപ്പോൾ അദ്ദേഹം ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ നിന്നിറങ്ങി ആ വണ്ടർ കാണാൻ, ആ വിതേർഡ് ട്രീ എങ്ങനെ പുഷ്പിച്ചു എന്ന് കാണാനായിട്ട് ഇറങ്ങി. കോളിംഗ് ദ ഓൾഡ് മാൻ ടു ഹിം, ഹി താങ്ക്ഡ് ഹിം ആൻഡ് ഓർഡേർഡ് പ്രസൻസ് ഓഫ് സിൽക്ക് റോബ്സ്, സ്പോഞ്ച് കേക്ക്, ഫാൻസ് ആൻഡ് അതർ റിവാർഡ്സ് ടു ബി ഗിവൺ ഹിം. ഹി ഈവൻ ഇൻവൈറ്റഡ് ഹിം ടു ഹിസ് കാസിൽ. ഇത്ര മനോഹരമായ ഒരു കാഴ്ച കണ്ട ആ ഡെയ്മി എന്ത് ചെയ്തു? ഡെയ്മിയോ അദ്ദേഹത്തിന് ഒരുപാട് റിവാർഡ്സാണ് കൊടുക്കുന്നത്. എന്തൊക്കെ റിവാർഡ്സാണ് കൊടുക്കുന്നത് നോക്കിയേ. കോളിംഗ് ദ ഓൾഡ് മാൻ ടു ഹിം, ഹി താങ്ക്ഡ് ഹിം ആൻഡ് ഓർഡേർഡ് പ്രസൻസ് ഓഫ് സിൽക്ക് റോബ്സ്, സ്പോഞ്ച് കേക്ക്, ഫാൻസ് ആൻഡ് അതർ റിവാർഡ്സ് ടു ബി ഗിവൺ ഹിം. ഹി ഈവൻ ഇൻവൈറ്റഡ് ഹിം ടു ഹിസ് കാസിൽ. സോ ദ ഓൾഡ് മാൻ വെൻ്റ് ഗ്ലീഫുള്ളി ഹോം ടു ഷെയർ ഹിസ് ജോയ് വിത്ത് ഹിസ് ഡിയർ ഓൾഡ് വൈഫ്. അങ്ങനെ ഈ ഓൾഡ് മാന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഗ്ലീഫുള്ളി എന്ന് വെച്ചാൽ എന്തുവാ, വളരെ സന്തോഷത്തോടുകൂടി പോവുകയാണ് ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് അദ്ദേഹം പോകുന്നത്. നെക്സ്റ്റ് പേജ്, ഓൺ പേജ് നമ്പർ 63, ലുക്ക് അറ്റ് ദാറ്റ് പേജ്. ബട്ട് വെൻ ദ ഗ്രീഡി നൈബർ ഹേർഡ് ഓഫ് ഇറ്റ്, ഹി ടുക്ക് സം ഓഫ് ദ മാജിക് ആഷസ് ആൻഡ് വെൻ്റ് ഔട്ട് ഓൺ ദ ഹൈവേ. ഇത് കേട്ടു, ഇങ്ങനെ വിതേർഡ് ട്രീയിൽ സ്പ്രിങ്കിൾ ചെയ്തപ്പോൾ നിറയെ ചെറിയ ട്രീ പുഷ്പിച്ചു എന്ന് കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ നൈബറായിട്ടുള്ള ആ മനുഷ്യൻ എന്ത് ചെയ്തു? അദ്ദേഹവും പോയി. എങ്ങനെ പോയി? ബട്ട് വെൻ ദ ഗ്രീഡി നൈബർ ഹേർഡ് ഓഫ് ഇറ്റ്,
ഹി ടുക്ക് സം ഓഫ് ദ മാജിക് ആഷസ് ആൻഡ് വെൻഡ് ഔട്ട് ഓൺ ദ ഹൈവേയിലേക്ക് പോയി. അതായത് നമ്മുടെ ഡെയ്മിയോ കടന്നു പോകുന്ന പാതയിലേക്ക് പോയി. ദർ ഹി വെയ്റ്റഡ് അണ്ടിൽ എ ഡെയ്മിയോ ട്രെയിൻ കെയിം അലോങ് ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് നീലിംഗ് ഡൗൺ ലൈക്ക് ദ ക്രൗഡ് ഹി ക്ലൈംബ്ഡ് എ വിതേർഡ് ചെറി ട്രീ. അദ്ദേഹം അവിടെ നീലിയാനൊന്നും പോയില്ല, അദ്ദേഹം നേരെ ചാടിക്കയറി അവിടെയൊക്കെ ഒരു വിതേർഡ് ചെറി ട്രീയിലേക്ക് ചാടിക്കയറി. When the daimyo himself was almost directly under him, he threw a handful of ashes over the tree, which did not change a particle. The wind blew the fine dust in the noses and eyes of the daimyo and his wife. When the daimyo himself was almost directly under him, ee manushinte cherry tree ke nere chootilekku aa train ethiya samayathu he threw a handful of ashes over the tree. അദ്ദേഹം ഈ മരത്തിന്റെ മുകളിലേക്ക് കൈ നിറയെ ചാരം വാരി അങ്ങ് എറിഞ്ഞു കൊടുത്തു. വാട്ട് ഹാപ്പൻ വിച്ച് ഡിഡ് നോട്ട് ചേഞ്ച് എ പാർട്ടിക്കിൾ. ആ വിതേർഡ് ട്രീയുടെ ഒരു പാർട്ടിക്കിൾ, ഒരില പോലും കളർ വ്യത്യാസം ഉണ്ടായില്ല. ദ വിൻഡ് ബ്ലൂ, ആ സമയത്ത് കാറ്റടിച്ച ആ കാറ്റുകൊണ്ട്. ദ ഫൈൻ ഡസ്റ്റ് ഇൻ ദ നോസസ് ആൻഡ് ഐസ് ഓഫ് ദ ഡെയ്മിയോ ആൻഡ് ഹിസ് വൈഫ്. എവിടേക്ക് ചെന്നു ആ ഡസ്റ്റ് മുഴുവനും ഡെയ്മിയോടെ കണ്ണിലും മൂക്കിലും ഭാര്യയുടെ കണ്ണിലും മൂക്കിലും ഒക്കെ ചെന്നു. സച്ച് നീസിംഗ് ആൻഡ് ചോക്കിംഗ്. മൂക്കിലും കണ്ണിലും ഒക്കെ ഡസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചുമ്മലും ചീറ്റലും ഒക്കെ അവിടെ ഉണ്ടാവും അല്ലേ. സച്ച് എ നീസിംഗ് ആൻഡ് ചോക്കിംഗ്, ഇറ്റ് സ്പോയിൽഡ് ഓൾ ദ പോംപ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ പ്രൊസഷൻ. പ്രൊസഷൻ മീൻസ് റാലി. അതായത് ഡെയ്മിയോ പോലുള്ള ഒരു ലാൻഡ് ലോർഡ് ജനങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന മനോഹരമായിട്ടുള്ള അലങ്കൃതമായിട്ടുള്ള ആ റാലിയുടെ എല്ലാ പോംപ് ആൻഡ് ഡിഗ്നിറ്റി എല്ലാം ആ ഒരു സംഭവത്തോടുകൂടി ഇല്ലാതെയായി. ദ മാൻ ഹൂസ് ബിസിനസ് ഇറ്റ് വാസ് to cry, get down on your knees, seized the old fool by the collar, dragged him from the tree and tumbled him and his ash basket into the ditch by the road. Then beating him soundly, he left him for dead. ആ സമയത്ത് എന്ത് ചെയ്തു ആ മനുഷ്യൻ? ദ മാൻ ഹൂസ് ബിസിനസ് ഇറ്റ് വാസ് ടു ക്രൈ. അപ്പം ആ ഓർഡർ കൊടുക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം ഗെറ്റ് ഡൗൺ ഓൺ യുവർ നീസ് എന്ന് അലറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ മനുഷ്യനെ കോളർ വഴി പിടിച്ച് ഡ്രാഗ് ചെയ്ത് മരത്തിൽ നിന്നിറക്കി ടമ്പിൾഡ് ഹിം, താഴേക്ക് വലിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആഷ് ബാസ്ക്കറ്റും വലിച്ചത്. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്തു അദ്ദേഹത്തിന്? ഇഷ്ടം പോലെ ദെൻ ബീറ്റിംഗ് ഹിം സൗണ്ട്ലി എന്ന് പറഞ്ഞു. ബീറ്റ് ഹിം സൗണ്ട്ലി എന്ന് പറഞ്ഞാൽ നല്ല പോലെ കൊടുത്തു എന്നാണ് അർത്ഥം. ഹി ലെഫ്റ്റ് ഹിം ഫോർ ഡെഡ്, അവനെ മരിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇട്ടു. ദസ് ദ വിക്കഡ് ഓൾഡ് മാൻ ഡൈഡ് ഇൻ ദ മഡ്. അങ്ങനെ ആ മണ്ണിൽ കിടന്ന് ആ വിക്കഡായിട്ടുള്ള മനുഷ്യൻ മരിച്ചു. But the kind friend of the dog dealt in peace and plenty. Nala naayikutte snehicha aa old couple avaru valare santoshathodu koodi samadhaanam. Peace and plenty na parayam, peace nu vacha samadhaanam. Samadhaanam undengil avada santosham undavallo. Plenty undu, tharala sambath undu, adukondu avaru valare samadhaanathodu santoshathodu. And both he and his wife lived to a green old age. അവരുടെ ആ ഓൾഡ് ഏജ് ഏറ്റവും മനോഹരമായ അവരുടെ യുവത്വത്തിനോട് തുല്യമായിട്ട് തീരുന്ന ഒരു ഓൾഡ് ഏജിലേക്ക് അവർക്ക് ജീവിക്കാനായിട്ട് സാധിച്ചു. ദസ് ദ വിക്കഡ് ഓൾഡ് മാൻ ഡൈഡ് ഇൻ ദ മഡ് ബട്ട് ദ കൈൻഡ് ഫ്രണ്ട് ഓഫ് ദ ഡോഗ് ഡെൽറ്റ് ഇൻ പീസ് ആൻഡ് പ്ലെൻറ്റി ആൻഡ് ബോത്ത് ഹീ ആൻഡ് ഹിസ് വൈഫ് ലീവ്ഡ് ടു എ ഗ്രീൻ ഓൾഡ് ഏജ്. വില്യം എലിയറ്റ് ഗ്രിഫിസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ജാപ്പനീസ് സ്റ്റൈല് നമുക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ ആ നന്മ വശം ഉൾക്കൊള്ളാനായിട്ട് കുട്ടികളായ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു.